ണ്ടോ സാറേ? ഞാനാണ് ചന്ദ്രബാബു. എൻ്റെ പേര് ചന്ദ്രബാബു. ഇവിടെ സെക്യൂരിറ്റി തന്നെ ശാന്തി. എന്താ സാറേ പരാതിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ട് അറിവില്ല. എന്താണ് പരാതി? വലിയ സീരിയസ് പരാതിയാ. എന്താണ് പറഞ്ഞു പറഞ്ഞു? ഇവിടുത്തെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ ഞാനാണല്ലോ. എന്റെ അടുത്ത് വീഡിയോ കാണുന്നില്ല, അവിടെ മാസം കാണുന്നുള്ളൂ. വളരെ ബ്രീഫായിട്ട് മിസ്റ്റർ ചന്ദ്രബാബു പറഞ്ഞാൽ മതി. ശാന്തിഗിരി ആശ്രമത്തിന്റെ കാര്യത്തില് നിങ്ങൾ കുറെ കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ബി ജെ പി കാണിച്ചിരിക്കുന്ന പരാതിന്റെ മുകളില് കുറെ വർഷങ്ങൾ ഉള്ള 2016 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു. ഇപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മതി. ഡീറ്റെയിൽസ് ഡേറ്റോ അങ്ങനെ ഒന്നും വേണ്ട, കാരണം ആ ഡോക്യുമെന്റ്സ് ഇല്ല എന്റെ കയ്യിലുണ്ട്. സജ്ജു ശർമ്മ. 2015-17 കാലഘട്ടത്തിൽ ശാന്തിരി ആശ്രമത്തിന്റെ സെക്യൂരിറ്റി മാനേജർ ആയിരുന്ന കാലഘട്ടത്തിലാണ് ആ ഒരു സംഭവവാസം. ആ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ഘടകങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2024 വരെ ഈ നിമിഷം വരെ ഉണ്ടായ ഏകദേശ രൂപങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു എൻ്റെ പേരിൽ വന്നൊരു പോക്സോ കേസുണ്ട്. ഒരു വ്യാജ പോക്സോ കേസ് എൻ്റെ പേരിൽ 2017 February 3 വന്നു. അപ്പോൾ അത് അതിൻ്റെ വിധി ഇപ്പോൾ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഒട്ടനവധി ഘടകങ്ങളെ സൂചിപ്പിച്ചു പോവുകയും കാണിക്കേണ്ട ചില ഡോക്യുമെൻറ്റ്സ്, അത്യാവശ്യം ചില ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഞാൻ എന്താ പറയുക കാണിക്കുകയും ചെയ്യുകയാണ്. വിശദമായിട്ടുള്ളതല്ല, കാരണം ഒത്തിരി ലെങ്ത് വീഡിയോ ആയി പോകുന്നതുകൊണ്ട് അത് ഷോർട്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ സ്പർശിച്ചു പോവുകയുള്ളൂ. അത് പിന്നീട് വിശദമായിട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പം അതിൽ ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശാന്തിനി ആശ്രമത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കുന്നത്, വിശദമായി പഠിക്കുന്നത് ഞാൻ സെക്യൂരിറ്റി മാനേജരായിട്ടിരുന്ന സമയത്താണ്. ആ സമയത്ത് പഠിക്കാനുണ്ടായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വിവിധ കാര്യങ്ങൾ വന്നതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമുക്കറിയാം, കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നറിയാം, പക്ഷേ എന്താണെന്നൊരു വ്യക്തതയില്ല. അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ ജനറൽ സെക്രട്ടറി, ശാന്തിരി ആശ്രമത്തിലെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന ഗുരുരത്നൻ ഞാനതവസ്യ എന്നറിയപ്പെടുന്ന ആളും ഞാൻ തമ്മിലൊരു ഫോൺ സംഭാഷണം ഉണ്ടാകാനിടയാണ്. അതിൻ്റെ പൂർണ്ണരൂപം ഞാനിവിടെ ഇപ്പം പറയുന്നില്ല, അത് പിന്നീട് കാണിക്കാം. അതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നതാണ്. അതിൻ്റെ ഷോർട്ടായിട്ടുള്ള, അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് നീ എന്നെക്കുറിച്ച് പറഞ്ഞു നോക്കും പണി മേടിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സംസാരം അദ്ദേഹം സംസാരിച്ച് അവസാനം അതൊരു കോംപ്രമൈസായി പോകുന്നൊരു രീതിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ ദിവസങ്ങളോളം എന്നെ വേട്ടയായി. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ കുറേ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, കുറേ അവ്യക്തതകളുണ്ട്, കുറേ ദുരൂഹതകളുണ്ട്. എന്നുവെച്ചാൽ നിഗൂഢതകളുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിനോട് അനുബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും. അപ്പോൾ ഈ വാക്ക് ആ കോള് കട്ട് ചെയ്തപ്പോഴും സമാധാനപരമായിട്ട് കട്ട് ചെയ്തെങ്കിലും, സംഭാഷണം സമാധാനപരമായിട്ട് കട്ട് ചെയ്തെങ്കിലും ഈ വാക്കുകൾ എൻ്റെ മനസ്സിലിങ്ങനെ മുഴുകിക്കൊണ്ടേയിരുന്നു. കാരണം പലരെയും അപ്പം പണി കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ച പലർക്കും ഇദ്ദേഹം പണി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സ്പഷ്ടമായി അദ്ദേഹം തന്നെ പറയുകയാണ്.
അധികാരത്തിൻ്റെ, സമ്പത്തിൻ്റെ, എന്താ പറയുക, എല്ലാത്തിൻ്റെയും, എല്ലാ ബന്ധങ്ങളുടെ, ഉന്നത ബന്ധങ്ങളുടെ, രാഷ്ട്രീയ ബന്ധങ്ങളുടെ, അധികാര ബന്ധങ്ങളുടെ ആ ധാർഷ്ട്യത്തിൽ നിന്ന് വന്ന വാക്കുകളാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. നമ്മളവിടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നന്നേ ചെറുപ്പത്തിലെ ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരുവിൻ്റെ ഐഡിയോളജി വിശ്വസിച്ച് ഗുരുവിൻ്റെ കുടുംബാംഗമായി വന്ന ഞാൻ പെട്ടെന്നൊരാൾ അധികാരത്തിൽ വന്നിട്ട് അവിടെ അലഞ്ഞ്, എന്താ പറയുക, തെക്ക് വടക്ക് വായി നോക്കി നടന്ന ഒരാൾ അലഞ്ഞിരിഞ്ഞ് വന്നിട്ട് ഒരു സന്യാസം കുപ്പായി ഇട്ടിട്ട് നമ്മളെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പഠിക്കണമെന്നുള്ള തീരുമാനിച്ചു ആ സമയത്ത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ കോൾ സംഭാഷണം കൂടി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും എനിക്കൊരു അവസരമാണ്. വന്ന് സംസാരിച്ചില്ല അദ്ദേഹം, ഞാൻ തമ്മിൽ കോളിലൂടെ സംസാരിച്ചില്ല. ആ കോൾ റെക്കോർഡിൻ്റെ ഒരു പ്രസക്ത ഭാവം നിങ്ങളെ കേൾപ്പിച്ചു തരാം, അതൊന്ന് കേൾക്കൂ. നിങ്ങളിപ്പം കേട്ടതാണ് അദ്ദേഹമായിട്ടുള്ള ആ ഒരു പ്രസക്ത ഭാവം, അതങ്ങനെ കിട്ടും. ആ ഇടക്ക് തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് 2016 ജയറാം ഡോക്ടറുടെ മരണം. എന്നുവെച്ചാൽ അമൃതാജിൻ്റെ കൂടെ നിൽക്കുന്നു എന്നും അമൃതാജിൻ്റെ പ്രൈവറ്റ് ഡോക്ടറായ അദ്ദേഹം, അമൃതാജിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന, എന്ന് ഗുരുദർശന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ ഡോക്ടർ വെമ്പായത്തൊരു സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത് 2016. അപ്പോൾ ആ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അതിനോടനുബന്ധപ്പെട്ട് പല വീഡിയോ റെക്കോർഡ്സുകളും, കാരണം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മരണം ഭയങ്കര ദുരൂഹതയാണ്. ഇദ്ദേഹം കൂടെ നിന്ന് പല കാര്യങ്ങൾക്കും കൂട്ടു നിന്നിട്ടുണ്ട്, ഇവരുടെ പല കാര്യങ്ങൾക്കും. അതിപ്പോൾ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ തുറന്ന് പറയാം. അപ്പോൾ ആ കൂട്ടുനിന്ന കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം മനം എടുത്തിട്ട് ഇദ്ദേഹം പിന്നെ എന്താ പറയുക, പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു 60 ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ സ്നേഹനിധി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രൈവറ്റ് ബാങ്ക്, ശാന്തിരി ആശ്രമത്തിൻ്റെ പ്രൈവറ്റ് ബാങ്കിൽ ഇദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇദ്ദേഹമായിട്ടുള്ള പല സംഭാഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇദ്ദേഹം ഇവിടെ മടുപ്പ് പ്രകടിപ്പിച്ചതും മറ്റുള്ള കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ട് ഈ മരണം വളരെ ദുരൂഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ സമയത്തെന്ന് പറഞ്ഞ ഒരു ബിഗ് നോട്ടീസ് ഇറക്കാനായിട്ട് ഞാനും പ്രദീപണ്ണും കൂടിയാണ്, ഇത് പ്രദീപണ്ണറിയാം, ഇവരെ കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പ്രദീപണ്ണും ഞാനും കൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടന്നത്. അപ്പോൾ ഈ കാര്യങ്ങളോട്ട് കടന്ന സമയത്താണ് നവയുഗ യോഗസഭ എന്ന് പറഞ്ഞാൽ 2015 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ശാന്തിഗിരി നവയുഗ യോഗസഭ എന്ന് വെച്ചാൽ പഴയ വിശ്വാസികളും കുറേ ആൾക്കാരും ചേർന്നുള്ള ഒരു ഈ തെറ്റുകളെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു സംഘടനയായിരുന്നു ഗുരുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ സംഘടനയുടെ ഒട്ടനവധി മീറ്റിങ്ങുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ വീക്ഷിച്ച് വരികയായിരുന്നു, എന്താണ് അവർ പറയുന്നതെന്നുള്ളത്. ആ സമയത്ത് തന്നെയാണ് ജയറാം ഡോക്ടർ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇത് ഒന്ന് അന്വേഷിക്കണം, ഈ ദുർമരണം ഇതിൽ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഈ ആശ്രമം വളരെ വ്യക്തതപൂർവ്വം എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡായിട്ട് തന്നെ എന്ന് വെച്ചാൽ ഈ അതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ ഒട്ടനവധി ശ്രമിച്ചു. അതിൻ്റെ എനിക്ക് കാര്യങ്ങൾ അവിടെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു ബിഗ് നോട്ടീസ് ഇറക്കാൻ വേണ്ടി നമ്മൾ, ഞാൻ പ്രതിമണ്ണിനും കൂടി പ്രതിമണ്ണിൻ്റെ സുഹൃത്തായ ആറ്റിങ്ങളിലൊരു അശോകൻ്റെ അടുത്ത് നിന്ന്, അശോകൻ ചേട്ടൻ അടുത്ത് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇതൊന്നും ഇറക്കണ്ട, അതൊരു കൊള്ള സംഗീതമാണ്, ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ആ വീഡിയോ റെക്കോർഡ് സെൻറ്റിലുണ്ട്. അതിൻ്റെ ഷോർട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഗുരുവിൻ്റെ ബന്ധുക്കളല്ലേ, നിങ്ങൾ ഗുരുവിൻ്റെ വിശ്വാസികളല്ലേ, ഗുരുവിൻ്റെ ആശയം നിങ്ങൾക്ക് ഒരു സംഘടന രൂപീകരിച്ച് പുറത്ത് പറഞ്ഞു കൊടുക്കും, എന്തിനാണ് ഈ നെഗറ്റീവ് എനർജിയിലൂടെ യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കും, ഗുരുവിനെ ആർക്കും ആരെയും സ്വന്തമല്ലല്ലോ, പ്രവർത്തിക്കാമല്ലോ, ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഗുരുവാണികളുണ്ട്, ഗുരുവിൻ്റെ വീഡിയോസ് ഉണ്ട്, ഗുരുവിൻ്റെ മറ്റൊരു അനവധി കാര്യങ്ങളുണ്ട്, സ്വത്തുവകകളിലേ അവരുടെ കയ്യിലുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതിന് പ്രകാരം നമ്മളത് ശിരസ വഹിച്ചുകൊണ്ട് പിന്നെ അതിൽ നിന്ന് എന്താ പറയുക, ഇത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ ഇതിന് താല്പര്യമില്ല, ഇങ്ങനൊരു വിഷയം അവരുടെ ശ്രദ്ധയിൽ വന്നില്ല, അവരല്ലെങ്കിൽ അവർക്കൊരു സംശയമില്ല, പിന്നെ നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങി. കാരണം അതിൻ്റെ എന്താ പറയുക, ഒരു ക്രൈം ചെയ്തതിൻ്റെ എവിഡൻസ് നമ്മുടെ ഇല്ല, പക്ഷേ അതിൻ്റെ സാധ്യതയിലേക്ക് പോകുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അന്ന് അതിനുള്ള സംവിധാനങ്ങളും ഒരു അറിവോ പരിജ്ഞാനവും നിയമപരമായിട്ടുള്ള അറിവോ പരിജ്ഞാനത്തിൻ്റെ കുറവുണ്ട്. ഇന്നായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിച്ചാണ്, കാരണം അത്ര അനുഭവ സമ്പത്തുണ്ട്. അപ്പം അന്ന് നമ്മൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കാണിച്ചുകൊണ്ട്
ഡി ജി പിക്ക് ഒരു പരാതി കൊടുക്കും. ഡി ജി പിക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ 24 പേജിൽ പരാതി കൊടുക്കും. കാരണം ആ ഇടക്ക് തന്നെയാണ് ശാന്തിരി ആശ്രമത്തിലെ അമൃതാജിൻ്റെയും മുരുകൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ശാന്തിരി ആശ്രമത്തിലെ കൊച്ചു പയ്യന്മാരായ ശാന്തിമയിലെ പിള്ളേരെ കൊണ്ട് അവരെ വീട് കയറി ആക്രമിക്കുന്ന പരിപാടി, കലാപരിപാടി ഇവരങ്ങേറിയത്. അപ്പോൾ ഞാനതിനെ പറഞ്ഞ് വിലക്കുകയും അത് വെച്ചുകൊണ്ട് പല കാര്യങ്ങളും വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഞാൻ കണ്ടെത്തിയതും ഞാൻ മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട അന്നത്തെ കേരള ഡി ജി പി 18/6/2016 K4 10/10/63/2016 പ്രകാരം അദ്ദേഹത്തിന് പരാതി കൊടുക്കുകയും ആ പരാതിയും പ്രകാരം ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നു ശാന്തിരി ആശ്രമത്തിൽ നിന്ന്. ഞാൻ അതിൽ സൂചിപ്പിക്കും 24 പേജിലെ പരാതിയിൽ ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവസാനം ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, എനിക്കെന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്തി ഗുരുത്മസ്വാമി എന്ന് പറയുന്ന ശാന്തിരി ആശ്രമത്തിൽ അന്നത്തെ ഓർഡിനറി സെക്രട്ടറി ഇന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. പ്രകാരം ഡി ജി പിക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഘടന രൂപീകരിക്കുന്നു, ശാന്തിഗിരി നവജ്യോതി ശ്രീ കരുണാകര ഗുരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന 2 July തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ പിന്നെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കും. സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടി, കൊടുക്കേണ്ട രേഖകളെല്ലാം കൊടുത്തു, എല്ലാം കൃത്യമായിട്ട് ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളത് ആരോടും പറഞ്ഞില്ല, കാരണം വെച്ചാൽ പ്രഖ്യാപിച്ചില്ല. ഒരു പുതിയ ഒരു പ്രത്യേക ദിവസം ഗുരുവിൻ്റെ ജയന്തി ദിവസം പ്രഖ്യാപിക്കാമെന്ന് വിചാരിച്ചിട്ട് 2016 ഗുരുവിൻ്റെ ജയന്തി വരുന്ന ദിവസം നമ്മൾ ചന്ദ്രൂർ ജന്മവിഹിതി വെച്ച് ഒരു 300 പേർക്കുള്ള അന്നദാനം കൊച്ചിയിലുള്ള കേരള ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന് പറയുന്നൊരു സംഘടനക്ക് അവർക്ക് കൈമാറിയിട്ട് അവർ കൊച്ചിയിലുള്ള പള്ളുരുത്തിയിലെ ഒരു ഒരു എന്താ പറയുക പിന്നെ അനാഥാലയം പോലെയുള്ള ഒരു സ്ഥലത്ത് അവർ അന്നദാനം വിളമ്പിയും. നമ്മളതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ജന്മവിഹിതി വെച്ച് നടത്തി. ആ പിന്നെ സുകേഷ് റോയി എന്ന് പറയുന്നൊരു സിനിമാ സംവിധാനമാണ്, പ്രതിമയുടെ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തെ വെച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഏകാദാനം ഫോട്ടോസ് ഇവിടെ കാണിക്കും. അപ്പോഴാണ് ആ പ്രോഗ്രാമോട് കൂടിയാണ് ശാന്തിഗിരി ആശ്രമം അറിയുന്നത് ഇങ്ങനൊരു സംഘടന രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുണ്ട്, ഗുരുവിൻ്റെ പേരിൽ അല്ലെ ഗുരുവിൻ്റെ കാര്യങ്ങൾ പിന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള അറിവ് കിട്ടിയ പ്രകാരം ഇവർ ശാന്തിഗിരി ആശ്രമത്തിലെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുരളി ശ്രീധർ സാറിനെ കൊണ്ട് ജില്ലാ രജിസ്ട്രാർക്ക് തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാർക്ക് ശാന്തിഗിരി ആശ്രമത്തിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കുകയുണ്ട് ഒരു ലെറ്റർ. ശാന്തിഗിരി എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുള്ള ട്രേഡ് മാർക്കുകളാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഈ സംഘടന റദ്ദ് ചെയ്യണമെന്ന്. അദ്ദേഹം അതിന് ഒരു മറുപടിയും കൊടുത്തില്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് 2017 January ഞാൻ 6-7 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഡി ജി പി കൊടുത്ത പരാതിയും പ്രകാരം എന്നെ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്. അവിടുത്തെ ഒരു ASI ആയ സത്യസാധ സാറാണ് വിളിക്കുന്നത്. താങ്കൾ ഒന്നിവിടെ വരെ വരുമോ, കാരണം താങ്കളുടെ പരാതി ഡി ജി പിയുടെ പരാതി മുഴുവൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്കളൊന്ന് വരുമെന്ന് വിഷയം പ്രകാരം ജനുവരിയിൽ ഞാൻ അവിടെ ചെല്ലി, ഞാൻ പ്രദീപണ്ണൻ കൂടെ ചെല്ലുന്നു. അപ്പോൾ ഈ സത്യസാധ സാർ എന്ന് പറയുന്ന പ്രദീപണ്ണൻ്റെ സുഹൃത്താണ്, അവർ തമ്മിൽ അടുപ്പമുള്ള ഒരു സുഹൃത്ത്, എങ്ങനെയോ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതും പ്രകാരം അദ്ദേഹം മൊഴി വായിച്ച് കേൾപ്പിച്ചു, അല്ല മൊഴിയല്ല ഈ പരാതി വായിച്ച് കേൾപ്പിച്ചു, സത്യമാണോ ചോദിച്ചു സത്യമാണെന്ന് പറഞ്ഞു. പക്ഷേ മൊഴി എടുക്കാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ചാൽ അന്ന് CA അന്ന് അവിടെ ചാർജാത്ത CA ശബരിമല ഡോക്ടറിലായിരുന്നു. അപ്പോൾ അദ്ദേഹം വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്ന അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് എന്നുവെച്ചാൽ ജനുവരിയിൽ വിളിക്കുന്നു, ജനുവരി അവസാനം വരെ വിളിച്ചില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പോത്തൻകോട് പോലീസിൽ നിന്ന് വരുന്നത് എനിക്ക് ഒരു എന്നെ ഞാൻ ആ ശാന്തി സ്കൂളിൻ്റെ ആ പരിസരത്ത് എൻ്റെ മോളെ വിളിക്കാൻ ചെല്ലും. എൻ്റെ മോളെ വിളിക്കാൻ ചെല്ലുമ്പോൾ ആ സ്കൂളിൻ്റെ പരിസരത്ത് ഞാനും സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചിരിക്കുന്നു മോളെ വരാൻ വേണ്ടി. അതിൻ്റെ അടുത്തുള്ള റബ്ബർ നടത്തി. അപ്പോൾ അവിടെ ഉമേഷ് എന്ന് പറയുന്ന ശാന്തിഗിരി ആശ്രമത്തിൽ സ്കൂളിലെ ഒരു AO ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അദ്ദേഹത്തെ ഔദ്യോഗിക പദവി എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആ സുഹൃത്തുക്കളുടെ ഇടയിൽ നിൽക്കുന്ന എൻ്റെ, അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ടെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഇങ്ങനെ ആരെയോ വിളിക്കുന്നു, എന്നോട് ചന്ദ്രബാബു അല്ലെന്ന് ചോദിച്ചു, നമ്മൾ ചന്ദ്രബാബു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആരെയോ വിളിക്കുന്നു. അപ്പോൾ എനിക്കൊരു അസ്വാഭാവികത ഫീൽ ചെയ്തു, പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു അസ്വാഭാവികത, നമുക്കൊരു കാര്യം വരുമ്പോഴത്തേക്കും വ്യക്തമാകാത്ത ഒരാൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു അസ്വാഭാവികത ഒരു ഒരു ഇറിറ്റേഷൻ ചെയ്യുന്നു. എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനാണ് ഞാൻ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നാണ് കാര്യം പറയാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓടനുബന്ധിച്ച് ആ വീഡിയോ ഞാൻ കാണിക്കാം, കുറച്ച് ഭാഗം, ഒട്ടനവധി ലെങ്ത്തുള്ള വീഡിയോ ആണ്, അത് മൊത്തം ഞാൻ കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ അത് ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ട് അതിൽ പിന്നീട്. കാരണം ഇപ്പോഴും ഈ ഇര തന്നെ എൻ്റെ കേസ് മാത്രം റദ്ദിയപ്പെട്ടിട്ടുള്ളു, ഈ ഇര തന്നെ കൊടുത്ത മറ്റൊരു കേസ് ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അതുമായിട്ട് റിലേറ്റഡാണ് ആ വീഡിയോയുടെ കുറേ ഭാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നില്ല, അത് മറ്റൊരവസരത്തിൽ അത് പബ്ലിഷ് ചെയ്യും ഫുള്ളായിട്ടുള്ളത്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അവിടെ അദ്ദേഹം വരുന്നു, എന്നോട് സ്കൂളിലേക്ക് വിളിക്കുന്നു. അപ്പോൾ എനിക്ക് സ്കൂളുമായിട്ട് അത്ര ഞാൻ അത്ര സ്വരച്ചേർച്ചയിലല്ല. പിന്നെ ആശ്രമമായിട്ടും ഈ ഡി ജി പിക്ക് പരാതി കൊടുത്തേക്കുന്നത് കൊണ്ടും എന്തെങ്കിലും ഒരു ട്രാപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും എന്താണെന്ന് ഇന്നാണെന്ന് നമുക്കറിയില്ല. എന്തോ ഒരു എന്നുവെച്ചാൽ പലരുടെയും നിർദ്ദേശമാണ് ഇന്ന പോലെ പണി കിട്ടും പണി കിട്ടും. എന്ത് പണിയാണെന്ന് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. അന്ന് ഞാൻ സമീപിച്ച ഒട്ടനവധി, കാരണം ഇവരോട് എതിർത്ത എല്ലാവരെയും ഇവരില്ലായ്മ ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. ഒന്നെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ തല്ലി ഓടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കള്ളക്കേസിൽ പെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണം അപകരിച്ചെന്ന് പറഞ്ഞ് വിവിധ തരം ഏത് മാർഗവും സ്വീകരിക്കുന്നു, ഏത് നീച മാർഗവും സ്വീകരിക്കുമെന്ന് ആ കാലയളവിൽ തന്നെ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ വീഡിയോ റെക്കോർഡ്സും ഞാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. കാരണം വെച്ചാൽ ഡി ജി പിക്ക് പരാതി കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോകളും എൻ്റെ ഞാൻ എവിടെ പോകുന്നതും റെക്കോർഡ്സാണ്. അതിനുവേണ്ടി ഒത്തിരി പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, എനിക്കെന്ത് സംഭവിച്ചാലും, കാരണം ഈ പറയുന്ന 2014 ഈ കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് 10 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞാനത് 40 ലക്ഷം കൂടി ആഡ് ചെയ്തിട്ട് 50 ലക്ഷം രൂപ എനിക്ക് പോളിസി, എനിക്ക് എന്തെങ്കിലും മരണം സംഭവിച്ചാൽ, ഒരു അപകടം സംഭവിച്ചാൽ അതിനു വേണ്ടി കൂടി ഞാൻ തയ്യാറായിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ അനിയൻ്റെ മരണം അതെനിക്കൊരു പാഠം. വണ്ടി ആക്സിഡൻറ്റ് മരിക്കാനായിട്ട് ഒട്ടനൊരു ചാൻസ് ഇല്ല, അതല്ലാതെ ഉണ്ടാക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ പ്രതീക്ഷിച്ചതല്ല എനിക്ക് കിട്ടിയത്, അത് വേറെ വശമാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ വരാം. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കും, ഇദ്ദേഹം പറയുന്നു അങ്ങോട്ട് വരാൻ പാടില്ല, സ്കൂളിലേക്ക് വരാൻ പാടില്ല, എന്താ വരാത്തത്? ഞാൻ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ മോളൊക്കൊന്നും കൊണ്ട് ആക്കിയിട്ട്, എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കാം അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വരാം. ഇത്രയും കാര്യം അദ്ദേഹത്തിനോട് ഞാൻ പറയുമ്പോഴും എൻ്റെ പ്രതിപണ്ണ ഞാൻ വിളിച്ചു വരുത്തുന്നു, എൻ്റെ ഭാര്യ സഹോദരനെ ഞാൻ വിളിച്ചു വരുത്തുന്നു. എന്ന് വെച്ചാൽ മോള് പിന്നെ എന്താ പറയുക, കുറേ സമയം ലാഗായിക്കൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആൾ വരുന്നില്ല, കാര്യം പറയുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ SI വന്നിട്ടാണ് ഈ കാര്യം എന്നോട് അവതരിപ്പിക്കുന്നത്. അതുവരെയുള്ള വീഡിയോ ഞാനിവിടെ കാണിക്കും. കാരണം അന്ന് അത്രയും വരെ ഞാൻ കാണിക്കുന്നുള്ളൂ, അന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം 3 ഫെബ്രുവരി എന്നെ അറസ്റ്റ് ചെയ്തു പോക്സോ കേസിൽ. എന്നോട് ഈ പറയുന്ന SI കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്താണ് അറസ്റ്റ് ചെയ്തത്. ആ വീഡിയോ ഞാനിവിടെ കാണിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ ഈ കേസ് വന്ന ഉടനെ ഞാനിവിടെ നിന്ന് ഒളിവിൽ പോയെന്നുള്ളതാണ് തെറ്റായ പ്രചരണം. അപ്പോൾ അതിനു വേണ്ടിയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കും. വേറൊരു സംഭവമാണ്. ഞാൻ കൊച്ചിനെ പരിചയപ്പെട്ടത് എത്ര ക്ലാസ് മനീന്ദ്രനാ വന്നെ? നിനക്ക് ആ പൂവച്ച കൊച്ചിനെ അറിയാമോ? തലയിൽ പൂവച്ച ആ പോണ അങ്ങോട്ട് പോണേ പോ ചോദിക്കട്ടെ അറിയാവോ? പരിചയമില്ലേ? എത്ര ക്ലാസ് പഠിക്കുന്നു? നിന്റെ ക്ലാസ്സിലാണോ? എന്റെ ക്ലാസ്സിലൊന്നുമില്ല. പിന്നെ എന്റെ ക്ലാസ്സിൽ പോട്ടിട്ട് ഇറക്കിയത്. ആണോ? ബാ, നീ കയറിയിരുന്നു, പറഞ്ഞേരാ. എന്താ ആ കൊച്ചിൻ്റെ അമ്മയാണോ? വന്നിട്ടില്ല. വരുമ്പോ അവർ തന്നെ ഫോണിൽ വിളിയാ. അല്ല, ഇന്നലെ നടന്നാവല്ലോ? നടന്നില്ല, നമ്മള് പോയില്ലല്ലോ. ഇവിടെ വന്നിരിക്കുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊച്ചിനല്ലേ? എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. കൊച്ചിനെ അല്ല, ശ്രദ്ധിക്കരുതേ, വലുതായിട്ട് ശ്രദ്ധിക്കരുത്. അവനൊക്കെ ഇവിടെ വന്ന് നോക്കിയാണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ നോക്കുമ്പോഴേ അവൻ വലിയ, ഞാൻ ഇന്ന് നോക്കിയപ്പോഴേ അവൻ വലിഞ്ഞാണ്. അങ്ങനെ ഇവര് കളിപ്പാണ്. കൂട്ടുകാരങ്ങനെ കുളത്തല്ലേ? കുളത്തിൽ കൊടുക്കണ്ട. കമ്പനിയല്ല, ഇങ്ങനെ ഒരു സ്നേഹം തോന്നിട്ടെ, ഒരു സ്നേഹം തോന്നിട്ടെ. എന്നോട് വന്നത് അറിയില്ലേ? എന്നോ പിന്നെ
ഇവിടെ ആരും ആയിരുന്നില്ല. പിന്നെ ഒരു കമ്പ്യൂട്ടർ അധ്യാപകനായിട്ട് വന്ന സാധാരണ ഒരു ചങ്ങായി ആയിരുന്നു. പിന്നെ അവന് പിന്നെ ആളാകാൻ പാടില്ലേ? അവനുള്ള ഭക്ഷണ ദിവസം മറ്റേതിന്റെ മേളിൽ കേട്ടിട്ട് തെറുവിളി അടി നടന്നു. ഞങ്ങളൊക്കെ താഴേക്ക് മാലർച്ചയും വിളിയൊക്കെ എന്നോടൊരു ദിവസം വന്നിട്ട് പറഞ്ഞു. ഇവനടി ഞാൻ ചോദിച്ചല്ലോ, അവിടെ വണ്ടി കയറ്റിയപ്പോൾ എന്നോട് ചോദിച്ചു. അത് മറ്റേ അഖിലി എന്ന് പറഞ്ഞിട്ടുള്ള ഉടക്കിനി സാറമ്മയോടുള്ള ഉടക്കിനി ഞാൻ അവിടെ കൊണ്ട് വണ്ടി നിർത്തും. അവിടെ പറഞ്ഞു അതേ എന്താ നമുക്ക് പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ചുക്കും പറഞ്ഞു തീർക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുണ്ട് ഈ വണ്ടി ഇപ്പോൾ ഇവിടെ കയറ്റിയതും പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്കിത്ര ഇത് പറയാനുള്ള ധൈര്യം തന്നെ നീ മറ്റേ അമൃതാനിയുടെ മാമാവൻ്റെ മകനായത് കൊണ്ടല്ലെന്ന് ചോദിച്ചു. നീ അങ്ങനെ കാണിക്കണേ നമുക്ക് പറയാൻ കാണിക്കാനെന്ന് പറഞ്ഞു. ഞാൻ അങ്ങൊന്നുമല്ല, അങ്ങനെ ഉണ്ട് നീ കാണിക്കാം. ഞാൻ പറഞ്ഞു നീ കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉടക്കി അങ്ങനെ ഒരു ഇത് കിടക്കണേന്ന് എന്നോട് പറഞ്ഞു. ചവിട്ടി കൂട്ടിക്കളയും നിന്നാടാ അങ്ങനെയൊക്കെ പറഞ്ഞു. ആ എന്നോട് പറഞ്ഞു ചവിട്ടി കൂട്ടിക്കളയും. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് കൂട്ടുകാരെ ഞാൻ നിന്നോട് സംസാരിക്കും. അങ്ങനെ പറഞ്ഞു ചവിട്ടി കൂട്ടിക്കോട്ടോ പറഞ്ഞു. എന്നിട്ട് ഞാൻ നിന്നോട് അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഇവര് അങ്ങനെ ഗ്രിപ്പൊക്കെ ജെന്നിയുടെ ബലത്തിലാണ് അല്ല പിന്നെ ആരെ ബലത്തിലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് കൂട്ടുക നിന്നോട് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഇവൻ മറ്റേ ഇവന് ഇത്തിരി മെന്റലി പ്രോബ്ലം ഉണ്ടെന്ന് ഉണ്ടോ? കാരണം ഇവൻ വയലന്റ് ആയി. ഞാൻ പറഞ്ഞ പൊന്നു കൂട്ടുക നിന്നോട് സംസാരിക്കാന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഉമേഷോടാണ് സംസാരിക്കുന്നത്. ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിനക്ക് എന്നെ അറിയാൻ വരാനിട്ടാണ് ഞാൻ പറഞ്ഞ പൊന്നു കൂട്ടുക നിനക്ക് എന്നെ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാത്തതെന്ന് പറഞ്ഞു. കാരണം നിന്നോട് ഞാൻ സംസാരിക്കാൻ നിന്റെ ചെവിക്കൽ തീർത്ത് അടിതരണ്ട് വരുന്നത്. നീ എന്നൊന്നും അടിച്ചു നോക്കുന്ന ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്റെ പൊന്നു കൂട്ടനെ ഉപദ്രവിക്കില്ലേ വീട്, നീ ചെറ്റയാണെന്ന് അറിയാവുന്നതുകൊണ്ടാ നിന്നോട് സംസാരിക്കാത്തതെന്ന് പറഞ്ഞു. നമ്മള് തരത്തിലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളെ സംസാരിക്കുള്ളൂ, ചെറ്റകളോട് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഉമേഷണ എന്തെങ്കിലും പറയാണ്ടേ പറയുന്ന പറഞ്ഞു. വലിയ അവരോട് മിണ്ടണം. ആരാട് അവന്റെ സാധനം നമ്മുടെ സാറല്ലേ. ഞാൻ എന്റെ കാല് പിടിക്കാൻ ചെല്ലോ. നീ കാല് പിടിക്കാൻ തോന്നിയാലും കാല് പിടിക്കാൻ നമ്മൾ നോക്കില്ല. നമ്മുടെ കാല് ഇവിടെ അവൻ പിടിക്കണം. എന്തൊരു എന്റെ പേര് ചന്ദ്രബാബു. എന്താ പേരെന്താ? പ്രദീപ്. ഇവിടെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സാറാ എന്താണ് സംഭവം? അല്ല പറഞ്ഞു അല്ല പറഞ്ഞു കൂടെ എന്താണ്? അല്ല എനിക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞു. അല്ല ഇവിടെ സാറാരാണ്? അല്ല പറയാതെ എങ്ങനെയാണ് വരണത്? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാല്ല. എവിടെ സാറ്? പോത്തൻകോട്. പോത്തൻകോട് സ്റ്റേഷനിലേക്ക് ചോദിക്കാനാണോ? അല്ല എന്താണ് മാറ്റർ? എന്താണ്
അല്ല സാറ് പറഞ്ഞോ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഏതോ ഓഫീസിലെ സ്കൂളിലെ എന്താണ് സംഭവം? അല്ല സാറ് പറഞ്ഞോ നമുക്കത്, അല്ലെങ്കിൽ എനിക്കൊന്നും മോളെ കൊണ്ടാക്കിട്ട് വരണം. അല്ല എന്നിട്ട് ഞാൻ വരാം. അങ്ങനെയല്ല, നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട്. അല്ല സാർ പറഞ്ഞു, എന്താ കാര്യം? എനിക്ക് അവിടെ ഓഫീസിൽ എനിക്ക് അത്ര ഇതല്ല, അതാണ് ചോദിച്ചു. എനിക്ക് താല്പര്യമില്ല അവിടെ. സാർ പറഞ്ഞു. ഇല്ല അങ്ങോട്ട് പോണ്ട സാർ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ. അല്ല എനിക്ക് താല്പര്യമില്ല. അല്ല എന്താണ് അവിടെ, എന്താണ് നമുക്ക് പറയാണ്ടെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല എനിക്ക് അങ്ങോട്ട് താല്പര്യമില്ല. എന്താ സാർ, എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാര്യമുണ്ട്, ആരാണ്? എനിക്ക് തോന്നുന്നു മോളൊന്നാക്കിട്ട് വരണ്ടേ. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോവാം. ഇല്ല അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവാം. സാർ വാ. അതാരാണ് സാറ്? സാറ് വിളിച്ചായിരുന്നു ഇപ്പൊ? അറിയത്തില്ലാണോ? എന്താ കൂട്ടുകാര കാര്യം? എന്താണ്? എനിക്കൊന്നും അറിയില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴാണ് ചന്ദ്രബാബുവിനൊന്ന് ആരാണെന്ന് പരിചയപ്പെടുത്തരാന്ന് ചോദിച്ചു. അങ്ങനെ ഇവിടെ കണ്ടപ്പോ ഞാൻ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞു. പോത്തങ്കോട് പോലീസിൽ? അതാണ് പേഴ്സണലായി. അല്ല സാർ എന്താ പോത്തങ്കോട്? ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോത്തങ്കോട് സ്റ്റേഷൻ പഠിക്കുന്ന ഒരാള്. സർക്കിൾ ഓഫീസിലാണോ? സ്റ്റേഷൻ അല്ലാതെ. എന്റെ പേര് പ്രദീപ്, പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ പോലീസുകാരൻ. പോത്തങ്കോട് സ്റ്റേഷനിലെ പോലീസുകാരനാണ്. പോലീസുകാരൻ. ഹലോ, ആ ഒന്ന് റബ്ബർ തോട്ടിലേക്ക് വരുമോ? നമ്മുടെ പെട്ടെന്നോ? ശരി. നല്ല മെനക്കേട് വല്ലതും ഉണ്ടോ? പിന്നെന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? സാർ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ആരാണ് പറയാനുള്ളത്? എസ് ഐ വരുമോ? നല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ അതിനെ കുറിച്ച്? എന്റെ പറഞ്ഞ് അറിയില്ല. അല്ല സാർ വാങ്ങി വീട്, എന്റെ വീട്ടിൽ പോകല്ല. അല്ല എനിക്ക് എന്റെ മോളെ കൊണ്ടാക്കണ്ടേ സാർ? അത് കൊണ്ടുവിടാം. ഹലോ, ആ കൊച്ചിനെ വിളിച്ചപ്പോൾ പോലീസ് വന്നു. അപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ഐ വന്നിട്ട് കണ്ട് സംസാരിച്ചു പോകാൻ പറഞ്ഞ് വിളിക്കുക. അല്ല കാര്യം പറഞ്ഞില്ല, ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ സാറപ്പോൾ വരുന്നില്ല. എനിക്കൊന്നും ആക്കണമല്ലോ സാറേ. സാറ് വീട്ടിലേക്ക്? അല്ല എനിക്ക് മോണൊന്നുണ്ടാക്കണം. എങ്ങോട്ട്? സാറും പാ കയറിയോ? അതെന്താണ് കാര്യം? അത് കൊച്ചിനങ്ങനെ നിർത്തണം ബുദ്ധിമുട്ടല്ലേ സാറേ? വൈഫിനൊന്നാ സുഖമില്ലായിരിക്കും. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ? അല്ല എസ് ഐ കാണണോന്ന് പറഞ്ഞു. അത് സാറല്ലേ, ഞാൻ സ്റ്റേഷൻ വരാം. അല്ല പ്രശ്നം എന്താണെന്ന് അറിയാൻ പാടില്ല. പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിലാണ് സാറേ. സാറിനൊന്ന് കാണണം, എസ് ഐ തന്നെ
അറസ്റ്റിലും ആണോ സാറേ? അങ്ങനെ പറഞ്ഞോ, എനിക്കറിയില്ല പുള്ളി. അല്ല അങ്ങനെ അല്ല, എന്നാ പറഞ്ഞു വെച്ചത്? ചന്ദ്രബാബു എന്നൊരാളുണ്ട്, പുള്ളി വരെയാണെങ്കിൽ ഒന്ന് അവിടെ നിർത്തി ഞാൻ ഇപ്പൊ വരാം. അല്ല ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ പോവാ, കാര്യം സംസാരിക്കാൻ. അല്ല ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. എന്താണെന്നറിയോ, അതല്ല എനിക്ക് മോളെ കൊണ്ടാക്കണം സാറേ. അല്ല നമ്മൾ ഓടിപ്പോകുന്നില്ല, അല്ല എനിക്ക് വെയിറ്റ് ചെയ്യണം വെച്ചാൽ മോളെ കൊണ്ടാക്കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. അവിടെ സാറ് പറഞ്ഞത് വേണേ നമ്മള് വരാം, അതിലൊന്നും കുഴപ്പമില്ല. നമ്മൾ അകത്തേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞു സ്കൂളിനകത്തേക്ക്. സെക്യൂരിറ്റി ആണ്, പക്ഷെ എന്നാലും നമ്മൾ ഈ അസ്ഥാനത്തിൽ നിന്ന് കയറിക്കൊള്ളുമ്പോൾ ശരിയല്ലല്ലോ, ചെറിയൊരു ഇഷ്യൂല് നിൽക്കുന്നു. ഓൾറെഡി ഉണ്ട്, നമ്മൾ ഈ ഗുരുവിൻ്റെ കരുണാകര ഗുരുവിൻ്റെ കുടുംബത്തിൽ പെട്ട ആളാണ്, മനസ്സിലായോ? അപ്പോൾ ഒരു എന്താ പറയുക, അല്ലാതെ ഒരു ഇഷ്യൂസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ പിന്നെ അത് കൂടാതെ അല്ല, എന്നെ കാണണമെന്ന് മെസ്സേജ് പറഞ്ഞു. അപ്പൊ എന്നോട് സ്കൂളിലേക്ക് വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറയും, കാരണം നമ്മൾ വെറുതെ അവിടെ ചെന്ന് കയറി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ സാർ സ്കൂളിൽ മറ്റേ ഓഫീസിൽ നിന്ന് സംസാരിക്കാൻ, എന്താ വിഷയം എന്ന് സാറിന് അറിഞ്ഞുകൂടാ? അപ്പൊ എസ് സി വരാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ വീട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. അല്ല അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വല്ല കൊണ്ടുപോകാനാണെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ല തെറ്റല്ലല്ല, പരാതികൾ വരുമ്പോഴത്തേക്ക് പരാതി ആയിരിക്കലും കൊണ്ടുപോകില്ല, പരാതി ആണെങ്കിൽ വിളിപ്പിക്കുകയുള്ളൂ. പരാതി ഉണ്ടെങ്കിൽ അപ്പൊ എന്താണ് കാര്യം, പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ല സർക്കിളിന്റെ ഓഫീസ് ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞ ബോധം കൂടെ വന്നു. സർക്കിളിന്റെ ഓഫീസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നേള്ളു, സർക്കിളിനെ കാണാൻ വേണ്ടി ഇരിക്കണേ ഉള്ളു നമ്മൾ. ചില ഇഷ്യൂസിന്റെ പുറത്ത് നമ്മള് ബെഹ്റ സാറിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നിൽക്കുമ്പോൾ അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു സർക്കിൾ സാറിന്, അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അത് ചോദിച്ചത് വേറെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. സാറിനെ വിളിക്കുന്നു, ആ സാറേ മനു വണ്ടി തിരിച്ചെടുത്തുണ്ട്, മനു വണ്ടി തിരിച്ച സ്ഥലത്തുണ്ട് സാറേ. ആ അത് തന്നെ വണ്ടി തിരിച്ചില്ലേ, മനു വണ്ടി തിരിച്ച സ്ഥലത്തുണ്ട്. നമ്മുടെ ആ നമ്മൾ ആദ്യം കയറിയില്ല. ഹലോ, അല്ല കാര്യമൊന്നും പറഞ്ഞില്ല, എസ് ഐ സാർ വന്നിട്ട് പറയാമെന്നാ പറഞ്ഞത്. എന്താ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, എന്താ ആ എന്നെ കാണാൻ വേണ്ടിയാ പറഞ്ഞത്, വിഷയം പറഞ്ഞില്ലേ. ഹലോ, പ്രോഗ്രാം അല്ല സ്കൂളിൽ വന്നതാണ്. നല്ല, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി സാർ. ഞാൻ വിളിക്കടി, അല്ല സാറേ മോളെ കൊണ്ടാക്കണം, മോന് പനി, വൈഫിന് പല്ലുവേദന, ഞാൻ എന്ത് ചെയ്യണം? സാറിന് അറിയാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ സാറ്, കുഴപ്പമൊന്നുമില്ല നമുക്ക്, നമുക്ക് കാര്യങ്ങൾ അറിയണമെന്ന് മാത്രമല്ല. നമ്മളങ്ങനെ ഓടിപ്പോയൊന്നുമില്ല, ഒരു കാശ് വിഷയം ഉണ്ടെങ്കിൽ. അല്ല ഞാൻ പറഞ്ഞാണ്.
നമ്മളെ മംഗലപുരത്തെ ചെയ്ത വണ്ടി അന്ന് തട്ടിയില്ലേ, ഞാനല്ലേ സാറല്ലേ എഴുതുന്നതല്ലേ സാറിന്റെ പ്രശ്നം. മറ്റേ ഞാൻ പറഞ്ഞ നമ്മള് മൂന്ന് പ്രതി, ഞാനുണ്ട് വേറൊരു പ്രതി അല്ലേ പ്രതിയുണ്ട് പരിചയമുണ്ട്. ഞാൻ ഇപ്പോഴും ഈ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. സാറേ ഒരു ഇഷ്യൂ എല്ലാം ഇപ്പോൾ ഉണ്ട്, ഇവിടെ ആശ്രമം കിട്ടുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസുകളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സംഘടനയുടെ ഭാരവാഹികൾ കൂടെയാണ്. ഹലോ ഹലോ, മോളിറങ്ങി അവിടെ നിൽക്കാൻ നമുക്ക് അറക്റ്റ് സമയത്ത് തന്നെ സാർ വന്ന അവിടെ ഇന്നിപ്പോ ഞാൻ റൈറ്ററാണ്. അതായത് പുള്ളി വണ്ടി കയറുന്നു പറഞ്ഞു, കയറിയിട്ട് വണ്ടി കയറി കഴിഞ്ഞിട്ട് ചന്ദ്രബാബു ഒരാൾ എനിക്കറിയാമല്ലോ. അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയെ തന്നെ ചോദിച്ചു, ഞാൻ ചോദിച്ചിട്ടാണ് പുള്ളിയെ പറഞ്ഞ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ വരും പറഞ്ഞു. ഇത്ര ഇവരും അറിയോ നമ്മൾ നേരിട്ട് കയറില്ല, നമ്മുടെ റൈറ്റർ ഭാഗമായിട്ട് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല അറിയില്ല. ഇവിടെ അടുത്തില്ലേ ഇവര്? ആ കുറച്ചുള്ളു, ഇതാ ബിൽഡിങ്ങിന്റെ കുറച്ച് റൈറ്റ് സൈഡ് സ്കൂളുണ്ട് അല്ലേ? സ്കൂളുണ്ട്, സ്കൂളിൻ്റെ അല്ല അതിൻ്റെ പുറകിൽ ഒരു ബിൽഡിംഗ് ഇല്ലേ മറ്റേ ഫ്ലാറ്റ്, അതിൻ്റെ അവിടെ നിന്ന് ആ വളവങ്ങൾ കഴിയുമ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആ ടവർ നിൽക്കുന്നു. ഇതാ ടവറിൻ്റെ അടുത്ത കാലി സാർ വരാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് മാറിയില്ലാണ്ട് മോളവിടെ സംസാരിക്കുന്ന കൊച്ചു കാണണ്ട. അല്ല അത് കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം കാണാതിരിക്കണേ, അത് കുഴപ്പമൊന്നുമില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല, പിള്ളേരെ കണ്ട് പഠിക്കട്ടെ. അല്ല ഷുക്കൂർ ഓടിച്ച ആളാണ്, അതിൻ്റെ വാദിയും ഷുക്കൂറാണ്, അത് മരണപ്പെട്ട ആളും ഷുക്കൂറാണ്, രണ്ട് 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 ഷുക്കൂറാണ് ഓടിച്ചവൻ. ഷുക്കൂർ എല്ലാം ഒരാളെയാണ്, ഒരാളല്ല വാദി വേറെ, ഓടിച്ചിരുന്നാളും മരണപ്പെട്ട ഓടിച്ച ആളും മരണപ്പെട്ട ആളും ഒരാളാണ്, വാദി വേറെ. ആ ഇല്ല വാദിയുടെ പേരും പിന്നെ മരണപ്പെട്ട ആളുടെ ഒരേ പേര്. നിങ്ങളുടെ സാറേ ഞാനാണ് ചന്ദ്രബാബു, എൻ്റെ പേര് ചന്ദ്രബാബു. ഇവിടെ സെക്യൂരിറ്റി തന്നെ ശാന്തിരി. എന്താ സാറേ പരാതിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ല ഒന്നും ചെയ്തിട്ട് അറിവില്ല. എന്താണ് പരാതി? വലിയ സീരിയസ് പരാതിയാ. എന്താണ് പറഞ്ഞു പറഞ്ഞു? നിങ്ങളെ ജ്യേഷ്ഠത്തിലെ മകളെ നിങ്ങൾ അവിടെ കടന്നു പിടിക്കുന്നതാണ് എൻ്റെ പരാതി. ആര് പറഞ്ഞു? ആ കൊച്ചു പറഞ്ഞു. പറഞ്ഞതോ? നിങ്ങളുണ്ടോ? ഏയ് ഇവിടെ എന്താ വന്നത്? നിങ്ങൾ മോളെ വിളിക്കാൻ വേണ്ടി? എവിടെ താമസിക്കുന്നത്? നമ്മളിവിടെ അടുത്താണ്. ഇവിടെ മറ്റേ ഇവിടുന്ന് ആ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ വീട്ടിൽ വൈഫും കാറിന്. ഹലോ, ആ എന്താ
എപ്പാ ഇല്ലില്ല അച്ഛൻ വിളിക്കാം. ഹലോ അച്ഛൻ വിളിക്കാം വിളിക്കാം. ആരാ പറയുന്നത് സാറേ? ആ കിടക്കുന്നു. അല്ല എനിക്ക് അതിന് മുളന്നാക്കണം സാർ. ദേ കാറ്. ഏ ജനപ്രിയ ഈ കിടക്കണം. അല്ല മുഴ അല്ല കാറ് കൊണ്ടിട്ടെ സാറേ. അല്ല എന്ത് ഇത് ആരാ സാറേ പരാതി? പിന്നെ പിന്നെ ഇത് പരാതി വന്നേക്കണെന്ന് പറഞ്ഞാൽ പിന്നെ പുറത്തുംകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചേട്ടത്തിയുടെ മോളെ കടന്നു പിടിക്കണമെന്നും പറഞ്ഞ് അല്ല കേസ് പോയിട്ടുണ്ട്. ഏതാ അതാണ് എനിക്ക് അറിയാൻ പാടില്ല. അല്ല സാറേ കാര്യം പറയാ. അല്ല സാറ് കാര്യം പറ ഇത് അളിയനാണ്. കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ പറഞ്ഞു അവിടേക്ക്. അല്ല സാർ പറയാ ഇത് നമുക്കറിയാലോ. സാർ പറഞ്ഞു അല്ല ഞാൻ കൊടുത്ത ഞാൻ അവിടെ കൊണ്ട് അങ്ങ് ആക്കിയിട്ട് വരട്ടെ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് എന്നെ പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ വന്ന് ബിജു സാർ അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നൊരു രംഗമാണ്. അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. കുറേ നേരം കഴിഞ്ഞാണ് അദ്ദേഹം വന്നത്. കാരണം മറ്റുള്ള നടപടികൾ അവരുടെ പ്രൊസീജിയർ സ്കൂൾ മറ്റേ കുട്ടിയുടെ മൊഴി മറ്റുള്ള കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ആ സമയം അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അതെടുത്തതിന് ശേഷം അദ്ദേഹം വരുന്നവരെ ഞാൻ എല്ലാവരും കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞേ ഇത് എന്നെ ട്രാപ്പിൽ പിടിച്ചേക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങൾ പോലീസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫേസ്ബുക്ക് പിന്നെ പേജുകളിൽ വന്ന കാര്യങ്ങൾ അതൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കില്ല. അപ്പോൾ പോത്തങ്കോട് പോലീസ് എന്നോട് പറഞ്ഞു വെച്ചാൽ പോകരുത്, പോയാൽ ഇവിടെ ഇരിക്കണം. കാരണം ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ താങ്കൾ പോയാൽ മറ്റൊരു കേസും കൂടി താങ്കൾ എന്ന് വെച്ചാൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി താങ്കൾ ഇത് ജാമ്യമില്ലാ വകുപ്പാണ് അപ്പോൾ മറ്റൊരു ജാമ്യമില്ലാ വകുപ്പ് കൂടി താങ്കളുടെ പേരിൽ ചാർജ് ചെയ്യപ്പെടും. അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കവിടെ പോകാനാണ്, എനിക്കറിയേണ്ടേ നിജസ്ഥിതി. അതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ രാത്രിയായപ്പോൾ ഈ പിന്നെ എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ അവിടെ വന്നു. പാർട്ടിപരമായും എൻ്റെ സുഹൃത്ത് വലയത്തിലും എൻ്റെ ആശ്രമവിശ്വാസികളായ ആൾക്കാരും എൻ്റെ ബന്ധുക്കളും ബന്ധുക്കളെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നതെന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ സഹോദരൻ അവർ വന്നിട്ട് എസ് ഐയിലൂടെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. ഈ സംഭവം ഒരു ഫാബ്രിക്കേറ്റഡാണ്, ഇത് ഇന്ന പോലെ ഒരു കാമുവിനും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ഒരു ഗൂഢാലോചനപരമായ ഒരു പ്ലാനിങ്ങിൽ പെടുത്തിയേക്കണം ഇന്ന കാരണം കൊണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, 2016 കാലത്ത് ജനുവരിയിൽ എൻ്റെ വൈഫിൻ്റെ ഫോണിൽ നിന്ന് ഈ കുട്ടിയൊക്കെ ചെറിയ പ്രേമമുണ്ടായിരുന്നു എൻ്റെ ബന്ധുവായ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടി മറ്റേ കാമുവിനെ വിളിക്കുന്ന കോൾ റെക്കോർഡ്, കാരണം കോൾ ലിസ്റ്റിൽ എല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ട് കോൾ റെക്കോർഡിലെല്ലാം കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടെത്തുകയും മാതാപിതാക്കളെ അറിയുകയും എൻ്റെ വൈഫിനെ അറിയുകയും എല്ലാം ചെയ്ത് ഞങ്ങളാണത് ഞാനും എന്താ പറയുക കുടുംബവും അവരുടെ കുടുംബവും തമ്മിൽ വിളിച്ചിരുത്തി ആ കുട്ടിയെ സംസാരിച്ച് അതിനൊക്കെ അനുബന്ധ തെളിവുകളുള്ളതാണ്, അവർ സാക്ഷികളുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ ഈ കാമുവിനെയും വിളിച്ച് വരുത്തി നമ്മൾ ഇനി ഈ പരിപാടി ഉണ്ടാകരുത്. കൊച്ചിനെ കാമു കൊച്ചിന് 14 വയസ്സും 1 വർഷം ഒന്നും തുടങ്ങിയത്, അപ്പോൾ 13 വയസ്സ് തുടങ്ങിയൊരു പ്രേമമാണ് 1 വർഷം. പിന്നെ അത് ഇവൻ അനാവശ്യമായ കാര്യങ്ങളിൽ കൊച്ചിനെ നിർബന്ധിക്കുന്നതാണ് പിന്നെ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവനെയും കൂടി വിളിച്ചിട്ട് പറഞ്ഞ് ഇനി ഈ പരിപാടി ചെയ്യരുത്, ചെയ്താൽ പോലീസ് കേസ് കൊടുക്കും, പോക്സോ പ്രകാരം നിന്നകത്താക്കും എന്ന് പറഞ്ഞു. പക്ഷേ അവനത് എൻ്റെ നേരെയാണ് പ്രയോഗിച്ചത്, മനസ്സിലായി? എന്തൊക്കെ രേഖ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എന്തൊക്കെയോ രീതിയിൽ ഗൂഢാലോചനപരമായി എനിക്കെതിരെ ഒരു ലെറ്റർ എഴുതിപ്പിച്ചു. ആ ലെറ്റർ പ്രകാരം എനിക്കെതിരെ കേസ് വന്നു, ആ കേസിൻ പ്രകാരമാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്നാണ് എനിക്ക് അന്ന് മനസ്സിലായത്. അപ്പം ഈ 3-ാം തീയതി തന്നെ രാത്രി കൊച്ചിൻ്റെ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞ് അവരെഴുതി കൊടുത്തു ഇന്ന കാര്യം കൊണ്ടാണ് അമ്മാവനെഴുതി കൊടുത്തു എന്നെ വിടുന്നു. വിട്ടപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഇവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കാരണം ഒരു നിമിഷം കൊണ്ട് നമ്മൾ പ്രതിയും ഇരയും എന്നുവെച്ചാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷിയുടെ സ്വാധീനം ശ്രമിച്ചു
വാദിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഇരയെ സ്വാധീനിക്കാൻ, ആ രീതിയിലേക്ക് കേസ് പോകുന്നുള്ളത് നിയമപരമായിട്ടുള്ള ഉപദേശം കിട്ടും. അതുകൊണ്ട് എനിക്ക് പിന്നെ അന്ന് രാത്രി ഞാൻ ഈ പറയുന്ന ഫോൺ മൊത്തം ചെക്ക് ചെയ്ത് അത് കംപ്ലീറ്റ്ലി അതിൽ പിന്നീട് വന്നിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഞാനത് മാറ്റിയെടുത്ത് നേരെ എന്താ പറയുക റെക്കോർഡ്സാക്കി മാറ്റി ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നാലാം തീയതി ഞാൻ സ്റ്റേഷൻ ചെല്ലുകയാണ്. സ്റ്റേഷൻ ചെല്ലുമ്പോൾ ബിജു സാറിന് പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ആൾക്കാരും ഉണ്ട് അപ്പോൾ കൂടെ, കാരണം എല്ലാവരും അന്തം പെട്ടിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ. അപ്പോൾ ശത്രുക്കളെ എനിക്കെതിരെ ആയുധമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു വ്യാപകമായി. അപ്പോൾ ആ സമയത്ത് ചെന്നിട്ട് എസ് ഐ അവിടെ സെൻ്റർ റൂമിൽ ഒരു രണ്ടുപേരായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യും ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്താണ് ഒരു പോലീസുകാരൻ അവിടുത്തെ റൈറ്റർ ആണെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ. അതൊക്കെ റെക്കോർഡിക്കലാണ്, അവിടുത്തെ സി സി ക്യാമറ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം. എന്തായാലും ഒരു ഓഫീസല്ലേ, അപ്പോൾ അവിടെ റെക്കോർഡിക്കലായിട്ട് കാണുമല്ലോ. ഈ പറയുന്ന മൂന്നാമത്തെക്കാരും നാലാമത്തെക്കാരും ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ സി സി ക്യാമറ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ പിന്നെ എന്താ പറയുക എഫ് ഐ ആർ വായിച്ച് കേൾപ്പിക്കുക. അപ്പോഴാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിവരം എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സുഹൃത്തായ പ്രദീപൻ്റെ സുഹൃത്തൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹത്തിനെ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് വകുപ്പ് പ്രകാരമുള്ള കേസ് വൈലിത്തേക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞ് പോക്സോയാണ്, ഒരു കാരണവശാലും പിടികൊടുക്കരുത്, പിടികൊടുത്താൽ 14 ലക്ഷം റിമാൻഡാണ്, അത് കഴിഞ്ഞ് 90 ദിവസം കഴിയാതെ സ്വാഭാവികം ജാമ്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ഒരു ബന്ധുവായിട്ട് നേരെ കഴക്കൂട്ടം ചെന്നിട്ട് നേരെ അവിടുന്ന് എറണാകുളം പോയി. എറണാകുളം പോയിട്ട് എരമല്ലൂർ ചെന്നിട്ട് എൻ്റെ ഒരു അനിയനെ ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പം എൻ്റെ അപ്പം എനിക്ക് ഇപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ എൻ്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് എല്ലാ സംഭവങ്ങളും എന്താ പറയുക സിമ്മെല്ലാം മാറ്റി എല്ലാം ഭദ്രമാക്കി വെച്ചു, കാരണം ലൊക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയി ജാമ്യത്തിന് അപേക്ഷിക്കുകയും എന്നുവെച്ചാൽ ഈ നമുക്ക് ഈ പ്രൊസീജിയർ അറിയാത്തത് കൊണ്ട് ഡിസ്ട്രിക്ട് കോർട്ടിലാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോർട്ടിലാണ് ആദ്യം കേസ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ആദ്യം ജാമ്യം മൂവ് ചെയ്യുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് അവിടെ ജാമ്യം കിട്ടത്തില്ല ഈ കേസിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ജാമ്യ അപേക്ഷ തള്ളി നേരെ ഹൈക്കോടതിയിൽ ഈ കുട്ടിയുടെ അച്ഛനമ്മയും അപ്പോഴത്തേക്കും 5-ാം തീയതി. അപ്പോൾ ഇതിനോടനുബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ വേറൊരു കാര്യം നടന്ന്, എൻ്റെ അച്ഛനും സ്ട്രോക്ക് വന്നിട്ട് എറണാകുളത്ത് കൊച്ചിയിൽ അമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ വിവരം മംഗളം പത്രം എന്ന പത്രത്തിലൂടെയാണ് വാർത്ത അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഒരു വിഷയത്തെ ചൂണ്ടിയിട്ട് ഒട്ടനവധി കള്ളത്തരങ്ങൾ എഴുതി വെച്ചിരുന്ന ഒരു പത്രവാർത്ത, അത് കാശ് കൊടുത്ത് എഴുതിച്ചാണെന്നാണ് പിന്നീട് മനസ്സിലായത്. അപ്പോൾ ആ പത്രവാർത്തയെ കണ്ടിട്ട് അച്ഛനൊക്കെ ഇവിടെ വരികയാണ്. ഇവിടെ വന്നിട്ട് ശാന്തിരാശ്രമത്തിൻ്റെ മുന്നിൽ ഒരു ധർണ നടത്തുന്നുണ്ട്, കാരണം എൻ്റെ മകൻ ഈ നിങ്ങളുടെ ഈ ദുർപ്രവർത്തികൾക്കെതിരെ ചോദ്യം ചെയ്തപ്പോൾ അവനെ കള്ളക്കേസ് കെടുത്തി. അതിന് അവനെ എനിക്ക് അവനെ കാണാനില്ല, അവനെ കണ്ടു കിട്ടണമെന്ന് പറഞ്ഞ് അവർ ഒരു ധർണ നടത്തി. ആ ധർണയുടെ വീഡിയോ ഞാനിവിടെ കാണിക്കാം, കാരണം അത് ഇവിടെ ആരോ എടുത്തിട്ട് പിന്നീട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നൊരു വീഡിയോ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാറുമില്ല. അപ്പോൾ അവിടെ സർക്കിൾ ഇടപെടുന്നു. ഇടപെടുമ്പോൾ അദ്ദേഹം നീതിപൂർവ്വം ഈ കേസ് അന്വേഷിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കണം അവർക്ക് ജീവനിൽ, കാരണം ഈ എന്നെ പെടുത്തിക്കഴിഞ്ഞ് എൻ്റെ വീടിന് നേരെ ഒട്ടനവധി ആക്രമണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ വന്നിട്ട് അവിടെ എന്താ പറയുക എൻ്റെ വൈഫ് തുണി വിരിച്ചിട്ടിരുന്നപ്പോഴെന്ന് പറഞ്ഞാൽ കാറ് കൊണ്ടുവന്ന് ഡീപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒട്ടനവധി ചെറിയൊരു കലാപരിപാടികൾ ഇവർ ചെയ്തായിരുന്നു. കാരണം ഞാൻ പ്രത്യക്ഷ ബന്ധപ്പെടില്ലല്ലോ, പിന്നെ എന്നെ പുറത്തേക്ക് അടിക്കാനും, ഞാൻ ഒളിവിലാണെങ്കിൽ എന്നെ പുറത്തേക്ക് അടിക്കാനും, ഞാൻ വന്നു കഴിയുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെയുള്ള രീതിയായിരിക്കുള്ളൂ, എൻ്റെ വീടിൻ്റെ നേരെ ഒരു ആക്രമണം വരികയാണെങ്കിൽ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നാട്ടുകാരും അതിന് വേണ്ടപ്പെട്ടവരൊക്കെ അതിലിടപെട്ടത് കൊണ്ടും, പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഫേസ്ബുക്കിലൂടെ ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കും, നിങ്ങൾ ഈ വീഡിയോ കാണാം, ആ ധർണ നടത്തിയ വീഡിയോ. ആ വീഡിയോ എടുക്കാം, വീഡിയോ എടുക്കാം, വീഡിയോ എടുക്കാം, വീഡിയോ എടുക്കാം.
എമർജൻസിയായ രോഗി എമർജൻസിയായ രോഗി രണ്ടുപേർ ആംബുലൻസ് കൊണ്ട് തള്ളിയില്ല. മയ്യെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇവിടെ വന്നിട്ട് എന്തും പറ്റിയിരുന്നെങ്കിൽ നിങ്ങളായി ഉത്തരവാദിത്തം. നിങ്ങൾ പറഞ്ഞപ്പറ നമ്മൾ പറഞ്ഞോളൂ. അത്രയന്വേഷിക്കുന്ന പോലീസ് അങ്ങനെ പറയുന്ന കേസ് അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഞാനല്ലേ, അതങ്ങനെയാണ് ശരിയാവുന്നത്. കേസ് എന്റെ സ്റ്റേഷനിലല്ലേ കേസ് അന്വേഷിക്കുന്നത്. ആയിക്കോളട്ടെ, അത് ഞാൻ മറുപടി എടുക്കും. കേസ് അന്വേഷിക്കുന്നതിന് പറയുന്ന കാര്യം, കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടത് പോലീസ് പോലീസ് സ്റ്റേഷനിൽ വന്നല്ലേ. നിങ്ങൾ വന്ന് ചോദിക്കും, ഇതുവരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങളാരെയും വേറെ കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നില്ലല്ലോ. പോലീസ് ഒന്ന് വേറെ പോലീസ് കേസ് അന്വേഷിക്കുന്നു പറയാൻ ചോദിക്കുന്നതിന് മറുപടി പറയാം. പോലീസല്ലേ അന്വേഷിക്കുന്ന, പോലീസ് അന്വേഷിക്കട്ടെ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ഞങ്ങൾ ലേബിളല്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാമല്ലോ. പോലീസിന്റെ എന്ന് കരുതി അതുകൊണ്ട് ഇവിടെ ഇരുന്ന പറ്റാതെ ഞാൻ അവിടെ ഇവിടെ ഇപ്പൊ ഇതിന്റെ ഇവിടുത്തെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ ഞാനാണല്ലോ. അതായത് നിങ്ങൾ ഇദ്ദേഹത്തെയും ഒക്കെ വീട്ടിലാക്കിയിട്ട് നിങ്ങൾ വന്ന് എന്റെ അടുത്ത് സംസാരിക്കും. അല്ലാതെ വേറെ മറവൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ഗ്രീവൻസ് ആക്കാനാ. എനിക്ക് ഒരു വ്യക്തി എന്നുള്ള പ്രത്യേകതയില്ല, എല്ലാവരും ഈക്വലാ നിയമത്തിന്റെ മുമ്പിൽ. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ നോക്കാം, അന്വേഷിക്കാം. രാവിലെ ഇതാണോ കാണിക്കുന്നത്? നിങ്ങൾ എനിക്ക് എന്റെ അടുത്ത് വന്നോ ഇതുവരെ എന്തെങ്കിലും കാര്യത്തിനായിട്ട്? നിങ്ങൾ എന്നോട് വന്നോ? ഞാൻ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാ. എന്റെ അടുത്ത് വന്നിട്ടില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ഞാൻ നമ്മൾ ഒന്നും കണ്ടിട്ട് പോലുമില്ലല്ലോ. പിന്നെന്താ സംസാരിക്കുന്നത്? നിങ്ങൾ വരും, ഞാൻ എങ്ങും എങ്ങും ഇല്ലാതല്ല. ഞാൻ ഇന്ന് രാവിലെ 6 മണിക്കാ കയറിയത്. ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നു. 6 മണിക്കാണ് ഞാൻ എന്റെ കോട്ടസിൽ കയറിയത്. പിന്നെ അങ്ങനെ ഞാൻ ഇല്ലെന്ന് പറയുന്നത്? നിങ്ങൾ ചോദിച്ചു നോക്കാം, ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എപ്പോഴും നിയമം എല്ലാവർക്കും ഈക്വല. പോലീസ് ഒരു നടപടി ചെയ്യുന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഒഫൻസ് ഉണ്ടായാൽ വ്യക്തമായി എനിക്ക് ഞാനാണ് അന്വേഷിക്കുന്നത്. എനിക്ക് ബോധ്യപ്പെടാതെ വേറൊരു താല്പര്യങ്ങളും നടക്കൂല.
എനിക്ക് ബോധ്യപ്പാണ് അയാൾ ഓപ്പൻ ചെയ്തതെന്ന്, എങ്കിലും ഞാൻ അന്വേഷിച്ച് അതിനുള്ള നടപടി ചെയ്യും. അല്ലാതെ ഇത്തരത്തിൽ ഈ ഒരു ഒരു സുഖമില്ലാത്ത ഒരാള് ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങൾ അതിനെ കുറിച്ച് നിങ്ങളുടെ ആരെയും കാണുന്നില്ലെന്ന് കൊടുക്കുന്നു വെച്ച് പരാതി വല്ലതും തന്നിട്ടുണ്ടോ? എനിക്ക് എനിക്ക് ഞാൻ അന്വേഷിക്കാം, ബാക്കിയുള്ളവര് പോലീസ് അന്വേഷിക്കട്ടെ. സുഹൃത്തെ, നിങ്ങളെ പോലീസ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി എടുത്തിരിക്കും. കുറ്റം ചെയ്തിട്ടില്ലാത്ത വല്ലാത്തവനെ കുറ്റവാളിയാക്കാനല്ല നമ്മുടെ ജോലി. ആവശ്യമില്ലാത്ത പണിയൊക്കെ പോകാതെ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് ആരെല്ലാം കാണുന്നില്ലെന്നോ അടുത്തില്ലെന്നോ പോലെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറയാതെ ഞാൻ അന്വേഷിക്കാൻ വിളിച്ചു. അപ്പൊ ഇതാണ് ധർമ്മടത്തെ വീഡിയോ. ആ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ പല രീതിയിൽ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോകൾ, കാരണം കൗമുദി ചാനലിൽ സീക്രട്ട് ഫയൽ എന്ന് പറഞ്ഞാൽ കുറ്റപത്രം പോലെയുള്ള ഒരു ക്രൈം ഫയൽ എന്ന് വെച്ചാൽ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ചിറയിലെ ഒരു സ്ഥലത്ത് ഒരു രാജേഷ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച്, ആ പെൺ പീഡിപ്പിച്ചതല്ല അതിനെ എന്താ പറയുക, പ്രായപൂർത്തിയാകാതെ വിവാഹം കഴിക്കുകയോ, അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളുമുണ്ട്. എന്നാലും ഈ ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, ഭാര്യയും കുട്ടികളുണ്ടെങ്കിലും അടുത്തൊരു സ്ഥലത്തേക്ക് ഒരു കണ്ണുണ്ടാവും, ഏതെങ്കിലും പെണ്ണെ മോഹിപ്പിച്ചു വളച്ചെടുത്ത് അതിനെ ഉപയോഗിച്ചിട്ട് അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ആ കുട്ടിയും പെട്ടുപോയി. പെട്ടുപോയിട്ട് അദ്ദേഹം ആ കുട്ടി പ്രഗ്നൻ്റ് ആയി അബദ്ധത്തിൽ. അത് ഡോക്ടർ കണ്ടെത്തുകയും അത് അബോർഷനാക്കി എന്തൊക്കെ വിഷയം വന്ന് ആ രാജേഷിനെ പിടിക്കപ്പെടുകയും ആ രാജേഷിന് ആ കുട്ടി ആത്മഹത്യയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ചുരുളിങ്ങനെ അഴിച്ചു അഴിച്ചു വന്നിട്ടെന്ന് പറഞ്ഞാൽ രാജേഷിൻ്റെ പേര് പറഞ്ഞിട്ട് കാണിക്കുന്ന മൊത്തം എന്നെ എന്നെ പിടിച്ചിട്ട് ഞാൻ സ്റ്റേഷനിലിരിക്കുന്ന വീഡിയോകളാണ്. അപ്പോൾ എന്നെ പരിചയമില്ലാത്ത വിചാരിക്കുന്നത് ഇതാണ് രാജേഷ് എന്ന് വിചാരിക്കും, മനസ്സിലായി? എന്ന് വെച്ചാൽ ഏത് രീതിയിലും മൃഗീയമായിട്ട് നമ്മളെ വേട്ടയാടും. ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു, മംഗളം പത്രത്തിനെതിരെയും കമ്പതി ചാനലിനെതിരെയും. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നീട് ഞാൻ ചർച്ച ചെയ്യാം വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജാമ്യത്തിലിരുന്നപ്പോൾ ജാമ്യത്തിന് ശ്രമിക്കും ഞാൻ ഈ ശാന്തിരാശ്രമത്തിലെ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ വീഡിയോ റെക്കോർഡ്സ് ഞാൻ ഈ പറയുന്ന കാലയളവിൽ ഞാൻ എൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി എടുത്ത വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നടത്തിയ ചർച്ചകൾ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മൊത്തം വെച്ച് വീഡിയോ കുറയുന്ന ഉള്ളിലായിരുന്നു. കാരണം എവിടെ നിന്ന് ആക്രമണം വന്നാലും ഞാൻ മരിച്ചാലും അത് പുറം ലോകം നാളെ അറിയണം. ഗുരുജപ്പ സ്വാമിയുടെ അമൃതാജിൻ്റെ ഈ പറയുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസുകൾ പുറം ലോകം അതെൻ്റെ ജീവൻ ബലി നൽകിയാണെങ്കിലും ശരി അത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. കാരണം ഒരു ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കർമ്മമായിട്ട് ഞാൻ അതിനെ കണ്ടു. പിന്നെ ഗുരുവിൻ്റെ പേര്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ലോകനന്മയ്ക്ക് വേണ്ടി വന്നൊരു ഗുരുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സാമ്പത്തികവും മാനസികവും ശാരീരികമായിട്ട് ആൾക്കാരെ പീഡിപ്പിക്കുകയും പിഴിയുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നു. അതാണ് എൻ്റെ യഥാർത്ഥ ഒരു ഉദ്ദേശവും. പിന്നെ ഇതേപോലെ ആ പേരും പറഞ്ഞ് ലോകത്തിന് നാശമാകുന്ന ഒരു കാര്യം ഉണ്ടാകരുത്. അപ്പോൾ എന്ത് ചെയ്ത്, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആൾക്കാർ ഞാനിങ്ങനെ യുദ്ധമുഖത്ത് നിൽക്കണമെന്നുണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒട്ടനവധി കാര്യങ്ങൾ, ഇവിടുത്തെ പല രഹസ്യങ്ങളും അതെനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അന്വേഷണത്തിൽ നിർണായകമായ പല പങ്കും വഹിച്ചിട്ടുണ്ട് അതിൽ. അതിൻ്റെ എവിഡൻസൊക്കെ ഞാൻ ഹാജരാക്കേണ്ടത് ഹാജരാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ കേസ് വന്നതിന് ശേഷം ജാമ്യത്തിറങ്ങി ഞാൻ നിയമ പോരാട്ടം തന്നെ നടത്തി വിവിധ തരത്തിൽ ശാന്തിരീക്ഷത്തിൽ. കാരണം എല്ലായിടത്തും ഇവരുടെ ഡോക്യുമെൻറ്റ്സ് സഹിതമാണ് ഞാൻ എല്ലാ സാധനവും കൊടുത്തിരിക്കുന്നത്. അന്വേഷണം ഒരിക്കലും വരാതിരിക്കും എന്നെ സംബന്ധിച്ച് വിഷയമല്ല, അത് വരുമായിരിക്കും എന്നാണ്. പലതും കാലതാമസത്തോടെ തന്നെ വരുമുണ്ട്, പക്ഷേ പ്രയത്നിക്കാനുള്ള പ്രയത്നിക്കുക എന്നുള്ളൊരു മാർഗത്തിൽ ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കൊടുത്ത വെച്ചാൽ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്ത മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അതിൽ ആധികാരികമായിട്ട് വെച്ചത്. ഒട്ടനവധി ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും എല്ലാം കൂടി സമയബന്ധിതമായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് ഡോക്യുമെൻറ്റ്സ്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഡി ജി പി കൊടുത്ത പരാതി, ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരികൾക്കെതിരെ ഞാൻ കൊടുത്ത പരാതി അതിൻ്റെ കോപ്പി. രണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റീഷൻ നമ്പർ അടക്കം കൊടുത്തു. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ അഞ്ചാം തീയതി, മൂന്നാം തീയതി കേസ് വരുന്നു, നാലാം തീയതി FIR ഉണ്ടെന്ന് അറിയുന്നു, നാലാം തീയതി ഞാൻ ഇവിടുന്ന് പോകുന്നു, അഞ്ചാം തീയതിയാണ് അവർക്കും മനസ്സിലാകുന്നത് ഇത് FIR രജിസ്റ്റർ ചെയ്യുന്നു, അവരക്കൗണ്ട് പരാതി കൊടുക്കുന്നു ഇത് കള്ളക്കേസാണെന്നും ഈ കാമുകനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചേർന്ന് ഇങ്ങനെ ഒരു പ്രേമത്തെ പിടിച്ച വൈരാഗ്യം തീർക്കാനാണ് അതോ എന്താണെന്ന് അറിയില്ല, ഒരു ഗൂഢാലോചനപരമായിട്ടുള്ള കാര്യത്തിലാണ് ഈ കേസ് വന്നിരിക്കുന്നതെന്ന് മാതാപിതാക്കൾ കൊടുക്കുന്നു. ഇതിൻ്റെ പെറ്റീഷൻ നമ്പറും ഇതിൻ്റെ കോപ്പിയും എല്ലാം വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പിന്നീട് ഈ പറയുന്ന എനിക്ക് ജാമ്യം കിട്ടാനുള്ള ഇത് കൊടുക്കുന്നത്.
അപ്പോൾ അത് ആദ്യം കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 18 പേജുള്ള 24 പേജുള്ള ആ പരാതിയുടെ അടിയിലത്തെ രണ്ട് വരികൾ എല്ലാം മുറിഞ്ഞു പോയി. കാരണം ഈ നമ്മൾ ഒരു പരിധിക്കുള്ളിൽ നിന്നാണ്, ഒരു അറസ്റ്റിനെ ഫേസ് ചെയ്ത് നിന്നാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഏത് നിമിഷം അറസ്റ്റ് ചെയ്യപ്പെടാമെന്നുള്ള ഒരു ബോധം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ സ്പീഡാക്കാൻ തോന്നും. അപ്പോൾ സ്പീഡാക്കിയ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലീഗൽ സൈസിലായിരുന്നു ആദ്യം ഡി ജി പി കൊടുത്ത കോപ്പി എടുത്തിരുന്നത്, അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് മുമ്പ്. അതെടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ അനിയന്മാരെ ഉപയോഗിച്ചാണ് ഈ പറയുന്ന കോപ്പി എടുക്കാൻ ശ്രമിച്ചത്. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അടിയിലത്തെ രണ്ട് വരികൾ A4 സൈസിലെടുത്തപ്പോൾ ഇത് എന്താ പറയുക, ചുരുക്കിയെടുക്കാത്തത് കൊണ്ട് അടിയിലത്തെ രണ്ട് വരികൾ എല്ലാം 24 പേജിനും കട്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചപ്പോൾ, എൻ്റെ ഓഫീസ് പരിശോധിച്ചപ്പോൾ ഈ രേഖകളുടെ ഫുൾ കോപ്പി ഇല്ല. അപ്പോൾ അഡ്വക്കേറ്റിനാണ് നിർദ്ദേശം കൊടുത്തു ഇതിൻ്റെ ഫുൾ കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. അത് എടുക്കുന്ന കാലതാമസം അപ്പോൾ ബെഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടി മാറ്റി വെച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്കൊരു കോൾ ചെയ്യേണ്ടി വരുന്നത് എൻ്റെ വീട്ടിലേക്ക്, സാധാ കോൾ. ആ ഒരൊറ്റ കോൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീടിൻ്റെ ഇരുവശത്തും എൻ്റെ ഇളയമ്മമാർ താമസിക്കും. അപ്പോൾ അമ്മയുടെ വീടിൻ്റെ ഇടതുവശത്തുള്ള ഒരു ഏറ്റുള്ള ഇളയമ്മയുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു, റൂമിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ അവിടെ കൗൺസിലിൻ്റെ അടുത്ത് ഞാൻ ഈ ഫോൺ ചെയ്ത് കഴിഞ്ഞ് അവിടെ ഇൻഫർമേഷൻ വന്നു. ആ ഇൻഫർമേഷൻ അവർ എന്താ പറയുക, കൗൺസിലിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞാൽ വീട്ടിൽ അറിയിച്ചു. വീട്ടിൽ അറിയിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ, പിന്നെ രക്ഷപ്പെടുമ്പോൾ എനിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെയെങ്കിലും പോയി എനിക്കെന്തെങ്കിലും ജീവന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കേസ് കൊണ്ട് ഞാൻ ആത്മഹത്യയായിട്ട് വരുത്തി തീർക്കാം എൻ്റെ ശത്രുക്കൾ. അപ്പോൾ എന്നോട് എൻ്റെ ചുറ്റം പറഞ്ഞു വെച്ചാൽ, എടാ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ഫോൺ ഉപയോഗിക്കാതെ വരുമ്പോൾ നീ എവിടെയെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല, നിന്നോട് ബന്ധപ്പെടാൻ പറ്റത്തില്ല, നിനക്കും ബന്ധപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ നീ പോയി കഴിഞ്ഞാൽ നിൻ്റെ ശത്രുക്കളായ ഗുരുത്തൻ അമൃത എന്ന് പറയുന്നവരുടെ ഗുണ്ടകൾ ആക്രമണം ചെയ്യുക എന്തെങ്കിലും രീതിയിൽ അവരെ അപായപ്പെടുത്തിയ നിനക്ക് ഈ സത്യം തെളിയിക്കാൻ പറ്റത്തില്ല, നിൻ്റെയും ഒട്ടനവധി രേഖകളിരിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കും. പോലീസ് പിടിക്കണേ പിടിക്കട്ടെ, രണ്ടും കൽപ്പിച്ച് നിൽക്കാൻ പറ്റും. പോലീസ് പിടിച്ചില്ലെങ്കിൽ നമുക്ക് മുൻകൂർ ജാമ്യം കിട്ടുമല്ലോ. മുൻകൂർ ജാമ്യം കിട്ടുമ്പോൾ, കാരണം ഉറപ്പുണ്ട്, അത്രയ്ക്ക് ഉറപ്പുണ്ട് മുൻകൂർ ജാമ്യം കിട്ടുമെന്നുള്ളത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് വെച്ച് അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ പക്ഷേ 99%, 100% എന്നൊക്കെ പറയാൻ പറ്റില്ല ഒരു കാര്യത്തിൽ. അപ്പോൾ എന്ത് ചെയ്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ ശരിയും സത്യവും ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് മാറി. ആ വലതുവശത്തുള്ള വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുകളിലത്തെ നിലയിൽ, അവിടെ അധികം ആരുമില്ല, അനിയൻ ഖത്തറിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അനിയൻ്റെ ഭാര്യയും അമ്മയും, എന്നുവെച്ചാൽ എൻ്റെ ഇളയമ്മയും ഭർത്താവുമാണുള്ളത്, പിന്നെ അവരുടെ കുട്ടികളാണുള്ളത്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ പിറ്റേ ദിവസമാണ് എന്താ പറയുക, ഷാഡോ പോലീസ് ഉച്ചയ്ക്ക് എന്നാ ആ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അവർ നേരെ കയറി വന്നു എന്നോട് പറഞ്ഞു, ചന്ദ്രബാബു അവർ ഫുൾ സെറ്റപ്പിലാണ് വരുന്നത്, 5-6 പേരുണ്ടായിരുന്നു. പിന്നെ നടക്കൽ പോലീസ് സ്റ്റേഷൻ പള്ളുരുത്തി, ആ പോലീസിൻ്റെ ടീമായിട്ടാണ് വരുന്നത്, ഒരു സ്പാഷിയൊക്കെ വരുന്നത്. അവർ വന്നിട്ട് ഒരാളാണ് കയറി വരുന്നത് വീട്ടിൽ, എന്നുവെച്ച് വീട്ടുകാർ പുറത്തേക്ക് പോയ സമയത്ത് നോക്കി അതിൻ്റെ ഇടയിൽ കൂടി കയറി വരികയായിരുന്നു. അതൊക്കെ പോലീസിൻ്റെ ഒരു നയമുണ്ടല്ലോ, ആ നയത്തിൽ അവർ കയറി വന്നു. എന്നോട് ചന്ദ്രബാബു പിന്നെ അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു ഇവിടെ കൊടുത്തു, നേരെ തിരുവനന്തപുരത്തേക്ക് അയച്ചു, കൺഫേം ചെയ്തു ഈ ആൾ ചന്ദ്രബാബു തന്നെയാണ് കൺഫേം ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് വെല്ലം കിട്ടും, ഒരു കയ്യിൽ ഒരു ക്യാപ് ഇട്ട് കഴിഞ്ഞിട്ട് അവർക്ക് എന്നെ ഒരു ഇത് തോന്നി. കാരണം അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് പിന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിലൂടെ പല കാര്യങ്ങളും പിന്നെ പല വീഡിയോസുകളും പുറത്തുവിട്ടു, പല എന്താ പറയുക കാര്യങ്ങളും എഴുതി, നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുന്ന മുഴുവൻ കാര്യങ്ങളല്ല, അതിൻ്റെ സൂചനകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടുകാർ പത്രസമ്മേളനം നടത്തിയത് അത് ഞാൻ ഇതിൽ കാണിക്കാം. കാരണം പത്രസമ്മേളനം എൻ്റെ ഭാര്യ, എൻ്റെ അനിയന്മാർ രണ്ടുപേര്, കാരണം ഇളച്ചൻ്റെ മക്കൾ രണ്ടുപേരും, എൻ്റെ മോൻ, എൻ്റെ അമ്മ, ഇത്രയും പേര് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പോയി പത്രസമ്മേളനം നടത്തി. അതിവിടെ കാണിക്കാം, അതൊന്ന് കാണുക അത്, എന്നിട്ട് അടുത്ത സംസാരിക്കും. ഞങ്ങൾ ഇപ്പോൾ ആത്മഹത്യ മൊത്തം നശിപ്പിച്ചുകൊള്ളുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഗുരുവിന്റെ കുടുംബത്തിലുള്ള ആണുങ്ങൾ ഒറ്റെണ്ണത്തിനെ വെച്ചേക്കുക, അത് ഓരോരുത്തരോരോരുത്തരായിട്ട് എടുത്തു കളയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുള്ളി ഇതിനെ പുള്ളി ഇതിനെതിരെ പ്രവർത്തിക്കുന്ന പുള്ളിയുടെ ദുർനടപടികളെല്ലാം എല്ലാത്തിന്റെ ഒരു ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ചേട്ടനും കുറച്ച് ആൾക്കാരും കൂടി തുടങ്ങിയ ഒരു സംഘടനയാണ് നവജ്യോതി ശ്രീ എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള പല ഭീഷണികളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
ഇദ്ദേഹം പല രീതിയിലും നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കെതിരെ പുള്ളിയുടെ ജീവൻ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഡി ജി പിക്ക് 1797 ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ രീതി പോത്തൻകോട് സി ഐ ഓഫീസിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് സ്വാമിയെ അവിടുത്തെ പോലീസ് സ്റ്റേഷനില് ആ സ്വാമിയുടെ ആ ബന്ധങ്ങൾ വെച്ച് നമുക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി ഇപ്പൊ ചേട്ടനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. ഇപ്പൊ ഫാമിലി ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ആത്മഹത്യയുടെ വക്കീലാണിപ്പോ അവരൊരു കേസിന്റെ എഫ്ഐആറിന്റെ കോപ്പി പോലും ചോദിച്ചിട്ട് പോലും സ്റ്റേഷനിൽ കിട്ടുന്നില്ല. ഒരു ഇത് ചാർജാക്കിയ പുസ്തകത്തിൽ ഞങ്ങൾ അതിന്റെ പുറയാണെന്നില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തിയാണ്. ഇതിലിപ്പോ ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അറിയാം. ആ കുട്ടിയുടെ വീട്ടുകാർ കൊടുത്ത പരാതി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർക്ക് കുട്ടിയുടെ വീട്ടുകാർ രണ്ടും അച്ഛനും അമ്മയും നമ്മുടെ ഒപ്പം അവർക്കറിയാം. ഇത് ഇങ്ങനെ ഒരു കള്ളക്കേസാണ്, ഇത് കുടിക്കിയതാണ് എല്ലാം അവർക്കറിയാം. ഞങ്ങൾക്കിപ്പോ എന്ത് ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. ഞാൻ എന്റെ ഒരു ചേട്ടനെ 2009 ഇവരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. പിന്നെ വന്നത് ശവമായിട്ടാണ് വന്നത്. ചേട്ടനെ ഒരുപാട് ഇവർക്ക് ഇവരെ ചോദ്യം ചെയ്തപ്പോ ഇവരുടെ ഈ നടപടികളെ ചോദ്യം ചെയ്തപ്പോ ചേട്ടന് ഒരുപാട് ഭീഷണികളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഇങ്ങനെ 2009 ചേട്ടനെ വീട്ടിൽ നിന്ന് രാത്രി ഇറക്കി കൊണ്ടുപോയി. പിന്നെ ബോഡി ശവശരീരമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ചോദിക്കുന്നത്. മകന്റെ മരുമകളാണ് എന്റെ ചേട്ടനെ കുടുക്കിയിരിക്കുന്ന ചേട്ടൻ ഗുരുവിന്റെ അമ്മാവന്റെ മകന്റെ മകനാണ്. ചന്ദ്രൂർ ഗുരു ജനിച്ച വീട്ടിൽ ജനിച്ച് വളർന്ന് അവിടെ ഇന്ന് വളർന്നു വന്നവരാണ് ഞങ്ങൾ എല്ലാവരും. ഇപ്പൊ അതിൽ ഓരോരുത്തരായിട്ട് പുള്ളി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് February 10 നടത്തിയ പത്രസമ്മേളനം. അപ്പൊ ആ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിട്ട് അതും ഞാൻ അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. February 10 വൈകിട്ട് തന്നെ ഞാൻ എന്താ പറയുക, ഈ വീട്ടുകാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ അവിടെ ഇരിക്കുമെങ്കിലും ഞാൻ പകൽ സമയത്ത് അവിടെ നെറ്റ് കുറവായതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുറകിൽ പോയിരുന്നിട്ടാണ് ഈ വീഡിയോകളെല്ലാം ഞാൻ അന്ന് ഒരു 10-12 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടുത്തെ കള്ളത്തരങ്ങൾ പറയുന്നു. ആ വീഡിയോകൾ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുറകിൽ പോയി എന്നാണ് ചെയ്തത്. കാരണം പിടിക്കണേ പിടിച്ചോട്ടെ എന്നുള്ള മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനായിട്ട് പിടി കൊടുക്കരുത്, അനാവശ്യമായി പിടി കൊടുക്കരുത്. കാരണം എനിക്ക് ഇത്രയും കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട പല ഉന്നതർക്കും രഹസ്യമായിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൈമാറും. എന്നുവെച്ചാൽ അതിൻ്റെ എന്നെ എനിക്കെന്ത് സംഭവിച്ചാലും നാളെ പുറം ലോകം ഈ സത്യങ്ങൾ അറിയണം. അതിനുവേണ്ടി അതിൻ്റെ വീഡിയോ ഓഡിയോ അല്ലാത്ത എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ കോപ്പികൾ അവർക്ക് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഒറിജിനൽ ഞാൻ ഈ വിശ്വസ്തരായ ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഞാൻ സഞ്ചരിച്ചത്. ആ സമയത്താണ് ഞാൻ ഈ പറയുന്ന കേസിൽ പെട്ടത്, അല്ല കേസിൽ അറസ്റ്റ് പെട്ടത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ രണ്ട് ക്യാപ്പ് കൂടി ഒരു കയ്യിലിട്ട് എന്നുവെച്ചാൽ ആരും ഇപ്പം രണ്ട് കയ്യിൽ വെച്ച് ആൾക്കാരെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സഹായം അവർ ചെയ്തു. അങ്ങനെ വിവിധ സ്ഥലത്തും എനിക്ക് സഹായം ചെയ്തു. അതിന് സഹായം എന്ന് വെച്ചാൽ കാരണം കൊണ്ടല്ല, നമ്മളൊരു സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആര് വിചാരിച്ചാലും തോൽപ്പിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതിനുള്ള കാരണം എനിക്ക് മനസ്സിലാച്ച ഗുരു വഴി നടത്തിയതാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അത്രയ്ക്കും മാരകമായൊരു കേസാണ് എൻ്റെ പേര്. മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് പോലും അറിയാൻ മേലാത്തൊരു മാനസികത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ നിന്ന് എൻ്റെ ഒരു മാനസിക പരിവർത്തനം വന്നത് എൻ്റെ ജയിൽ ജീവിതമാണ്. അതിനൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഷാഡോ പോലീസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ട് ക്യാപ്പിട്ട് എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു കർച്ചീഫ് മേടിച്ച് അതിൽ ചുറ്റി. അപ്പോൾ കണ്ടത് കഴിഞ്ഞാൽ കർച്ചീഫ് കയ്യിൽ ചുറ്റി പോകണ പോലെ അവർ തോളെ കയ്യിട്ട് എന്നോട് പറഞ്ഞ് വണ്ടി കയറിക്കുമെന്ന് പറഞ്ഞ് സ്പാഷിയോ വീടിൻ്റെ തൊട്ടപ്പുറത്തിട്ടായിരുന്നു. അതിൽ കയറി കുറച്ച് ദൂരം ചെന്നപ്പോൾ അവർ പോലീസിൻ്റെ ബോർഡ് വെച്ചു. അപ്പോൾ പലയിടത്തും ഭക്ഷണം കഴിക്കാൻ അറിയുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തുണ്ട്, ചന്ദ്രബാബു എല്ലാ കാര്യവും ഞങ്ങൾക്ക് മനസ്സിലായി.
പോലീസല്ലേ, നമുക്കറിയാം എല്ലാ കാര്യവും. താങ്കളുടെ എല്ലാ സ്ഥലത്തും നമ്മൾ അന്വേഷണം നടത്തി, താങ്കളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനൊരു ചാൻസ് അപൂർവങ്ങളെ അപൂർവമായിട്ടേ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം 99% താങ്കളുടെ പേരിൽ ന്യായമായ രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഞാൻ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് കൂടുതൽ അറിയേണ്ടതെന്ന് വെച്ചാൽ പോക്സോ ഇല്ല, ആ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എന്തെല്ലാം രേഖകൾ താങ്കളുടെ കയ്യിലുണ്ട്, എന്തൊക്കെ രീതിയിലുണ്ട്, കാരണം വെച്ചാൽ അവർക്കറിയാൻ വേണ്ടി. നമുക്ക് 4 മണിക്കൂറുണ്ടല്ലോ യാത്ര തിരുവനന്തപുരം വരെ, 4.5 മണിക്കൂറുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ ഫ്രീ മൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത്. ആദ്യം വരുന്നതെന്ന് വെച്ചാൽ മംഗലാപുരം പിന്നെ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കൊണ്ടുവരുന്നത്. എന്നെ കൊണ്ട് അവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നു, ഭക്ഷണം മേടിച്ചിരുന്നു, എല്ലാ കാര്യവും ചെയ്തു. അവരും പറഞ്ഞതാണ് താങ്കൾ ഒളിവിപ്പോകരുത്, എന്ന് വെച്ചാൽ ഇവിടെ മുങ്ങിക്കളയരുത്, കാരണം ഇപ്പോഴേ ഒരു ഭയങ്കര വലിയൊരു കേസിൽ താങ്കൾ പ്രതിയാണ് പിടിക്കപ്പെട്ടു. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ താങ്കൾ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തൊരു നോൺ അവൈലബിൾ ഒഫൻസ് കൂടിയായി മാറും എന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ പറഞ്ഞു. ഞാനിനി എന്ന് വെച്ചാൽ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എന്ത് സംഭവിച്ചു, കാരണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആ സം ടൈം പീരീഡിൽ ഞാൻ ചെയ്തു. ജാമ്യം കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുക അത് മാക്സിമം ഞാൻ ചെയ്തു. അത് അത് അതിൽ തൃപ്തനായിട്ടാണ് ഞാൻ പിടിയിലാകുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് നേരെ മംഗലാപുരം സ്റ്റേഷനിൽ വരുന്നു. വരുമ്പോൾ അവിടുത്തെ സെല്ലിൽ എന്നെ താമസിപ്പിക്കുന്നു. രാത്രിയാണ് ഞാൻ വരുന്നല്ലോ, അവിടുന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സന്ധ്യയും പിന്നെ രാത്രിയും. അപ്പോൾ അന്ന് അവിടെ എന്നെ അപ്പോൾ അവിടുത്തെ പോലീസുകാരൻ്റെ കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. വിശ്വസിക്കുക അവിശ്വസിക്കുക നമ്മുടെ കാര്യമല്ല, പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തു. അവർക്ക് എന്താ പറയുക, സത്യമാണെന്നുള്ളൊരു തോന്നൽ പോലെ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സംസാരത്തിൽ നിന്നാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണോ ഗുരുവിൻ്റെ ഇടപെടലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവിടെ നിന്ന് നേരെ സർക്കിൾ ഓഫീസിൽ വരും. സർക്കിൾ ഓഫീസിൽ വന്നിട്ടെന്ന് വെച്ചാൽ ഒരു പോക്സോ കേസിൽ പ്രതിക്ക് കിട്ടേണ്ട സ്വീകരണം എന്ന് പറഞ്ഞാൽ അടിയിരിക്കുന്ന നട്ടലൊടിച്ചു കളയുന്നത്. പക്ഷേ അവിടുത്തെ എസ് ഐ ഷാഹി സാർ പറഞ്ഞ് ചന്ദ്രബാബു അറിയാമല്ലോ പെൺകുച്ചു നിന്ന പരാതി, ആ പരാതിയിൽ പ്രകാരം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കേസ് ഇതാണ്, ബാലാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇനി കേസ് ഫേസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ നടക്കട്ടെ സാറേ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഇത്രയും ദിവസം ഇരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു. പൊരുത്തപ്പെട്ടെന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ ശരീരം ഞാൻ എൻ്റെ ശരീരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിച്ചു, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. പക്ഷേ സത്യസന്ധമായിട്ടൊരു കാര്യത്തിനുവേണ്ടി ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്താൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഒന്നുമില്ല, ഞാൻ ഇനി ഈശ്വരനിലോ ഗുരുവിൽ ഒന്നിനൊരു വിശ്വസിക്കില്ല എന്നുള്ളൊരു ഒരു എന്താ പറയുക, നല്ലതാണോ ചീത്താണോ എനിക്കറിയില്ല, പക്ഷേ അങ്ങനൊരു ശബ്ദം എടുത്തിട്ടാണ് ഞാൻ എല്ലാ പടികളും ചവിട്ടിയത്. ആദ്യം റിമാൻഡ് ചെയ്തപ്പോൾ പിന്നെ കോടതി ബഹുമാനപ്പെട്ട കോടതി കൊണ്ടുപോയിട്ട് ആറ്റിങ്ങൽ കോടതിയിലാണ് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് 14 ദിവസം റിമാൻഡ് ചെയ്തു. ദേഹബോധവൻ ദ്രവം പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. സത്യസന്ധമായ കാര്യം പറഞ്ഞു, കാരണം എന്തുണ്ടെങ്കിലും നമുക്ക് തുറന്നു പറയാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നേരെ സബ് ജയിലിലേക്ക് എന്നെ അയക്കുന്നു. ആ സബ് ജയിലിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പിന്നെ പറയുന്നതാണ്, ഇപ്പോൾ ഷോർട്ടായിട്ട് പറയാം. സബ് ജയിലിൽ എത്തുന്നു, അവിടെ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ഒരു ഉപദ്രവവും ഇല്ല, കാരണം സാധാരണ ചെല്ലുമ്പോൾ നടപടിയുണ്ട് അതുപോലും ഇല്ല. അങ്ങനെ അവിടെ താമസിക്കുന്നു 10 ദിവസം ആറ്റിങ്ങൽ സബ് ജയിലിൽ. പിന്നെ അവിടെ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു, കാരണം പെട്ടെന്ന് ജാമ്യം കിട്ടില്ല. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞാൽ പിന്നെ പിൻവലിച്ചിട്ട് എനിക്ക് സ്വാഭാവിക ജാമ്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ പ്രകാരം പിന്നെ ആ മുൻകൂർ ജാമ്യം അറസ്റ്റ് ചെയ്ത് പിൻവലിച്ചു. അപ്പോൾ കുറച്ച് ദിവസം കൂടി നമുക്ക് സമയമുണ്ട്. ആ സമയം വരുത്തിക്കെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ജയിലിലെ അധികൃതർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനൊരു കേസല്ലേ, ഉടനെ ജാമ്യം കിട്ടില്ല, 90 ദിവസം പിടിക്കും. അപ്പോൾ നേരെ അവിടെ അംഗസംഖ്യ കൂടിയ കാരണം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെയും എന്താ പറയുക, നല്ല ഒരു സമീപനമാണ് കിട്ടിയത്. അതും എന്താ പറയുക, ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇങ്ങനെയല്ല ഒരു സ്വാഭാവികമായിട്ട് ഒരു പോക്സോ കേസ് പ്രതിയോട് പെരുമാറേണ്ട, പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും കൊള്ളാം, ക്രിമിനലുകളുടെ ഭാഗത്തുനിന്നാലും കൊള്ളാം. ആ അനുഭവങ്ങൾ ഞാൻ പിന്നീട് ഭയം കൊള്ളാം. അപ്പോൾ അവിടെ 28-ാമത്തെ ദിവസം എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് 28-ാമത്തെ ദിവസം എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉപാധികളോട് ജാമ്യം അനുവദിക്കും. അപ്പോൾ ആ പേപ്പർ കിട്ടുമെന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെയും മറ്റേ ദുഃഖവേഴം വെള്ളി എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിലാണ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ അവധി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ 28-ാമത്തെ ദിവസം ജാമ്യം കിട്ടിയെങ്കിലും 30 ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു, 2 ദിവസം കൂടി അധികം കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ നേരെ പോകുന്നത് ഇവിടെയല്ല, എറണാകുളത്തേക്കാണ് പോകുന്നത്, എൻ്റെ അമ്മാവൻ്റെ മകളുടെ വിവാഹം. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാനും കൂടി ഇടപെട്ട് ഉറപ്പിച്ച് വെച്ചൊരു കല്യാണം, അപ്പോഴാണ് ഞാൻ കേസിപ്പെടുന്നത്. അപ്പോൾ അത് ആ വിവാഹം മെയ് 1 നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി ഇനി നിറങ്ങി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ച് വന്ന്
കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നിയമ നടപടികളുടെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷൻ ഒപ്പിട്ട് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഇവർ കുറ്റപത്രം കൊടുക്കുന്നു. കുറ്റപത്രം കൊടുത്തതിന് ശേഷം കോടതിയിൽ നിന്ന് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വഞ്ചൂർ കോർട്ടിൽ നിന്ന് എനിക്ക് ഇത് വരുന്നു, സമൻസ് വരുന്നു, ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുന്നു. പിന്നെ എൻ്റെ എനിക്ക് അപ്പോഴത്തേക്കും ശാന്തിയിൽ നിന്ന് സസ്പെൻഷൻ ഓർഡർ, താങ്കൾ പോക്സോ കേസ് പ്രതിയായതുകൊണ്ട് പിന്നെ താങ്കൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അന്വേഷണ വിധേയമായിട്ട്. ഓക്കെ, ഞാനത് കൈപ്പറ്റി നേരെ എന്ത് ചെയ്ത് ഡെപ്യൂട്ടി ലേബർ കമ്മീഷനിൽ ഇത് കൊടുത്തു, ഉപജീവന വെത്തത്. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്കാരൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ, സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവരെ ഉപജീവനത്തിൻ്റെ എന്ന് വെച്ചാൽ ആദ്യത്തെ 3 മാസം 10% ശമ്പളം, അത് കഴിഞ്ഞ് 3 മാസം 3/4 ശമ്പളം, അപ്പോൾ എനിക്ക് 16,000 രൂപയുണ്ട്. ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ 16,000 ത്തിൻ്റെ 8,000 രൂപയും, പിന്നെ അടുത്ത 3 മാസം എന്ന് പറഞ്ഞാൽ 12,000 രൂപയും. അത് കഴിയുമ്പോൾ നമ്മൾ ഡിസ്മസ് ചെയ്തില്ലെങ്കിൽ ഫുൾ ശമ്പളം നമുക്ക് തരണം, നമ്മൾ എന്ന് ഡിസ്മസ് ചെയ്യുന്നോ അതുവരെ. അപ്പോൾ അതും പ്രകാരം ഞാൻ അവിടെ ഫയൽ ചെയ്തു. അപ്പോൾ അവിടുത്തെ പ്രൊസീജിയർ അനുസരിച്ച് അഡ്വക്കറ്റിനെ വെച്ച് വാദിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് പറയും. അപ്പോൾ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറാണ് അവിടുത്തെ ജഡ്ജിയായിട്ടിരിക്കുന്നത്, അദ്ദേഹത്തിനോട് ചോദിച്ചു പറയുന്നു പറഞ്ഞാൽ താങ്കൾക്ക് നേരിട്ട് വേണമെങ്കിൽ വാദിക്കാം, ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കായിരുന്നു അതിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു ശരി സാറേ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വന്നു. അതും പ്രകാരം എന്ന് പറഞ്ഞാൽ ശാന്തിഗിരിയാശ്രമം അഡ്വക്കറ്റിനെ വെച്ച് വാദിച്ചു, ഞാൻ സ്വമേധയാ വാദിച്ചു. വാദിച്ചു എനിക്ക് എന്താ പറയുക, ആദ്യത്തെ 6 മാസത്തേക്ക് 60,000 രൂപ അനുവദിച്ചു. പിന്നീട് ആ വിധിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 2,87,000 രൂപ. പിന്നീട് ഇവർ ഡിസ്മസ് ചെയ്യുന്ന കാലയളവ് വരെ, അതിനിടയ്ക്ക് അവർ കുറേ എൻക്വയറി കമ്മീഷനൊക്കെ വെച്ചു. ഞാനതെല്ലാം വ്യക്തമായിട്ട് രജിസ്ട്രേഷൻ വിത്ത് ADയായിട്ട് പേപ്പർ അവർക്ക് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരുന്നു. കാരണം എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ എങ്ങനെ എൻക്വയറിക്ക് പോകുന്നു, എൻ്റെ രഹസ്യങ്ങളൊക്കെ അവർ ചോർത്തിലെടുത്തിട്ട് പിന്നെ അവരനുസരിച്ച് കേസിനെ മുകളിലില്ലേ. അതുകൊണ്ട് ഞാനത് എന്താ പറയുക, സ്നേഹപൂർവ്വം നിരസിച്ചു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം നടന്നതെന്ന് വെച്ചാൽ 2016 ഈ പറയുന്ന ലോ ഡിപ്പാർട്ട്മെൻറ്റ് ശാന്തിയുടെ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്ന സംഘടന റദ്ദിയാൻ ശ്രമം നടത്തിയപ്പോൾ ജില്ലാ രജിസ്റ്റർ മൈൻഡ് ചെയ്തിരിക്കുന്നത് അടുത്തൊരു ഇത് കൊടുത്തു, അതിൻ്റെ ഒരു റിമൈൻഡറായിട്ട് കൊടുത്തു. എപ്പോഴാണ് എന്നെ ബോക്സോയിൽപ്പെടുത്തി 1 മാസം കഴിഞ്ഞപ്പോൾ, 2017 മാർച്ചിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചൊരു മറുപടി കൊടുത്തു. ആ മറുപടിയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് 2 എണ്ണം കൊടുത്തിട്ടുണ്ടെന്ന്. മറുപടി എന്ന് വെച്ചാൽ താങ്കളുടെ ഇന്ന തീയതിയിലെ പിന്നെ അപേക്ഷയ്ക്കും ഇന്ന രീതിയിലെ അപേക്ഷയ്ക്കും ഉള്ള മറുപടിയായിട്ട് പറഞ്ഞു വെച്ചാൽ നിയമാനുസൃതം തരേണ്ട എല്ലാ രേഖകളും തന്നിട്ടാണ് ഈ പറയുന്ന സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചന്ദ്രബാബു CP എന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് ഈ സംഘടനയെ റദ്ദ് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം അതങ്ങനെ നിൽക്കും. ആ നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ അമ്മാവൻ്റെ മകളുടെ കല്യാണ വിവാഹമൊക്കെ നടന്നു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സംഘടനാപരമായിട്ട് ഇനി പ്രവർത്തിക്കാം മുന്നോട്ട്, അതിലൂടെ എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാം, സ്വയം തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ശാന്തിയിൽ നിന്ന് പുറത്താക്കി ഒട്ടനവധി ആൾക്കാർ പണിയില്ലാതെ നിൽക്കുന്നു, അവർക്കൊക്കെ ഒരുപാട് സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ ജോലി ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് അതുകൊണ്ട് സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രവർത്തിച്ച ഒരു എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി നമ്മൾ ആറ്റിങ്ങിൽ വെച്ചൊരു മെഡിക്കൽ ക്യാമ്പ് പ്ലാൻ ചെയ്തു. ആ മെഡിക്കൽ ക്യാമ്പ് ഇവർ നിർദ്ദാക്ഷിണ്യം പരാതി കൊടുത്തു ആരെടുത്തു. മെഡിക്കൽ ക്യാമ്പ് പ്രഖ്യാപിച്ച് അവസാന നിമിഷമാണ് ഇത് ഫ്ലാഷ് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ SR മെഡിക്കൽ കോളേജായിട്ട് ടൈപ്പായിട്ട് മന്ത്രി K രാജു അദ്ദേഹം അന്ന് വനം വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അത് ബേസ് ചെയ്താണ് വൃക്ഷത്തെ വിതരണത്തിന് അദ്ദേഹത്തിനെ വിളിച്ചത്. അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് നമ്മൾ ആറ്റിങ്ങലൂർ ക്ഷേത്രനടയിൽ വെച്ച് അല്ലാതെ ഗ്രൗണ്ടിൽ വെച്ച് പരിപാടി പ്ലാൻ ചെയ്തു. അവിടുത്തെ സംഘാടകരായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഇതെല്ലാം പ്ലാൻ ചെയ്ത് അവസാന നിമിഷം നമ്മളിത് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശാന്തിഗിരിയിൽ നിന്ന് വിജയസ്വാമി DGP ഒരു പരാതി കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ശാന്തിഗിരിയാശ്രമത്തിൻ്റെ ലെറ്റർ മെയിലിൽ നിന്നാണ് അദ്ദേഹം അയക്കുന്നത്. DGP പരാതി അയച്ചിട്ട് ആ പരാതി വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു എവിടെ ശാന്തിഗിരിയാശ്രമത്തിൻ്റെ യൂണിറ്റ് തലത്തിൽ. എന്നുവെച്ചാൽ ഇവനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ അതിൽ വ്യക്തമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ ഈ കേസിനെ ആസ്പദമാക്കി ചന്ദ്രബാബു ചിറ്റേക്കാട് എന്ന് പറഞ്ഞ ബോക്സോ കേസിൽ പ്രതിയായ അദ്ദേഹമാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ്. എന്നുവെച്ചാൽ ഞാൻ ഈ പിന്നെ കേസ് വന്നതിന് ശേഷം സംഘടന രജിസ്റ്റർ ചെയ്ത പ്രതീതിയിലാണ്, എന്നിട്ട് വ്യാപകമായിട്ട് പണപ്പിരിവ് നടത്താൻ വേണ്ടിയാണ് ഈ സംഘടന രജിസ്റ്റർ ചെയ്തെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഒരു പരാതി. ആ പരാതിയെ പോപ്പി ഞാൻ കാണിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ശാന്തിഗിരിയാശ്രമത്തിൽ ചെറുപ്പം തൊട്ടേ നമുക്ക് പരിചയമുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾക്ക് അത്യാവശ്യത്തിന് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് അവിടത്തെ ഡോക്യുമെൻറ്റ്സിലാണ് കിട്ടും. നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന പരാതി എനിക്ക് കിട്ടിയത്. ഈ പരാതി റിലേറ്റഡ് തന്നെ ഇവർ ഈ കടക്കാവർ പോലീസ് സ്റ്റേഷനിൽ ഇത് കൊടുത്തു. ആ പരിപാടി പ്രോഗ്രാം റദ്ദ് ചെയ്തു സർക്കിളിൽ ഉപയോഗിച്ചു കടക്കാവർ.
അദ്ദേഹത്തെ നമ്മൾ എന്തും പറഞ്ഞ് ഇന്ന കൊണ്ട് പരാതി ഇട്ടിട്ടുണ്ട്, അതൊന്നും ഇതാ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, മന്ത്രി വരില്ല, വേറെ ആരും പങ്കെടുക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല. അപ്പോൾ എന്ത് എനിക്ക് മനസ്സിലായി, അപ്പം പിരിവ് തന്ന ആൾക്ക് പണം തന്ന ആൾക്കാർക്ക് സംഭാവന തന്ന ആൾക്കാർക്ക് പണം തിരിച്ചു കൊടുത്ത് നേരെ ഞാൻ പത്രസമ്മേളനം നടത്തി അതിൻ്റെ ചെറിയ ക്ലിപ്സ് കാണിക്കാം. നമ്മള് ഇന്ന് 2017 ഓഗസ്റ്റ് 5 ശനിയാഴ്ച ആറ്റിങ്ങൽ കുരിക്കുന്ന് ശ്രീ ഉടവൻ അപ്പൂപ്പൻ ദേവസ്ഥാനം ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും വൃക്ഷത്തൈ വിതരണവും നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിന്റെ പ്രോഗ്രാം നോട്ടീസാണിത്, അനൗൺസ്മെന്റ് നോട്ടീസാണിത്. പിന്നെ ശാന്തിരി ആശ്രമത്തിന്റെ ഓർഗനൈസ് സെക്രട്ടറിയായ കുര്യസ്വാമിയുടെ നിർദ്ദേശപ്രകാരം DGP ശാന്തിഗിരി എന്നുള്ള നാമധേയം ഉപയോഗിച്ചതിനാലും പിന്നെ ഇതിന്റെ പ്രസിഡന്റായ ഞാൻ ഈ സംഘടന രൂപീകരിച്ചു കഴിഞ്ഞ് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായതിനാലും അദ്ദേഹം ആ കാരണം പറഞ്ഞ് DGP ഒരു പരാതി കൊടുത്തതിനാൽ ഈ പ്രോഗ്രാം നടത്താൻ പറ്റത്തില്ല, എന്ത് വില കൊടുത്തും ഇത് നിർത്തലാക്കണമെന്നാണ് അദ്ദേഹം ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. കടക്കാവൂർ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. നമ്മള് ഈ പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റിന് വേണ്ടി പിന്നെ ട്രഷറി കൊണ്ട് 800 മൈക്ക് സാക്ഷനുള്ള പണം അടച്ചു കഴിഞ്ഞാണ് തിരിച്ച് സ്റ്റേഷൻ വരുമ്പോഴാണ് ഈ കംപ്ലൈന്റ് വന്നതായിട്ട് പറയുന്നത്. അന്നാണ് CA പറഞ്ഞത് ഇതൊരു കാരണവശാലും നടത്തരുതെന്നാണ് നമുക്ക് കിട്ടിയിട്ടിരിക്കുന്ന നിർദ്ദേശം. എവിടെ നിന്നാണ് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ ജനോപകാരപ്രദമായ ഈ ഒരു കാര്യം മന്ത്രിയെ ഒഴിവാക്കിക്കാമായിരുന്നു, പിന്നെ പ്രതിയാണെങ്കിൽ എന്നെ ഒഴിവാക്കിക്കാമായിരുന്നു. എന്ത് നടപടി വേണ്ടി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ജനോപകാരപ്രദമായ ഒരു കാര്യം മുടക്കിയത്, പിന്നെ അതിന്റെ കൂടെ തന്നെ 2-3 ദിവസങ്ങളായിട്ട് പല പത്രങ്ങളിലും ഐഡന്റിറ്റി ഇല്ലാതെ ശാന്തിഗിരി ആശ്രമത്തിന്റെ പേരിൽ പണം പിരിവ് നടത്തുന്നു, വേജ രസീതും വേജ ലെറ്റർ ഹെഡും ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തും. നമ്മൾ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, 13,000 രൂപ പല സ്ഥലത്തു നിന്നും പിരിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ലെറ്റർ പേഡും നമ്മുടെ റെസിപ്റ്റ് ഉപയോഗിച്ചാണ്, അല്ല ശാന്തിഗിരി ആശ്രമമായിട്ട് ഇതിന് യാതൊരു ബന്ധം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരിടത്തും ആ ഐഡന്റിറ്റി പറഞ്ഞിട്ടില്ല. ഈ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ കുടുംബാംഗമാണ് ഞാൻ. ശാന്തിഗിരി ആശ്രമത്തിൽ പല അനീതികളും നടക്കുന്നത് ചോദ്യം ചെയ്തപ്പോൾ ഞാൻ കേസിൽ പ്രതിയാകപ്പെട്ട്, അത് കോടതിയിൽ പരിഗണിക്കുന്ന കാര്യമാണ്, അത് കോടതി തീരുമാനിച്ചോളൂ തെളിവുകളുടെയും സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ആ ഒരു കാര്യം ഇതിലേക്ക് വലിച്ചേച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഇത്രയും നന്മ എന്ന് പറഞ്ഞൊരു കാര്യത്തെ ഈ ഒരു മ്ലേച്ഛമായ കാര്യം ഒരു ഭാഷ വേണ്ടി ഉപയോഗിച്ച് വളരെ ദുഃഖമാണ്. പിന്നെ ഇത് ഡിക്ലെയർ ചെയ്യുന്ന വേറെ കൊണ്ടല്ല, മന്ത്രി നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത്. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ നമ്മുടെ വി ശശി സാറിന്റെയാണ് മണ്ഡലം. ഈ സംഘത്തിന്റെ രജിസ്റ്റർ ചെയ്ത ജില്ലാ തിരുവനന്തപുരം രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതിന്റെ രേഖ സമിതി കൂടെ. പിന്നെ ഈ ശാന്തിഗിരി ആശ്രമത്തിൽ എന്റെ അവിടുത്തെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ എന്റെ ഒരു 18,00,000 രൂപ കിടപ്പുണ്ട്. അത് എന്റെ പേരിൽ കേസ് വന്നതിന് ശേഷം അതിന് യാതൊരു വിധ തരുകയോ ഒന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിന്റെ റെസിപ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. പത്രസമ്മേളനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തെപ്പെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പറഞ്ഞ പേപ്പറെല്ലാം വന്നിരിക്കും, മെസ്സഞ്ചർ സ്പെഷ്യൽ മെസ്സഞ്ചർ മാത്രം 5 തന്നെ പത്രസമ്മേളനം നടത്തിക്കഴിഞ്ഞ് പ്രോഗ്രാം നിശ്ചയിച്ചത് ഓഗസ്റ്റ് 5 ആ 5 ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനത്തിൻ്റെ കഴിഞ്ഞ ഞാൻ വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള പേപ്പറുകളാണ് ഇവരുടെ കേസ് ഫയൽ ചെയ്തത്. 8 തന്നെ ഒന്നുകിൽ താങ്കളോ താങ്കളുടെ അടുപ്പത്തോ കോടതിയിൽ ഹാജരാകണം. എന്നുവെച്ചാൽ വെള്ളിയാഴ്ചയാണ് ഈ പറയുന്ന 5 എനിക്ക് തോന്നുന്നു, ശനിയാഴ്ച 6, ഞായറാഴ്ച 7, 8 തിങ്കളാഴ്ച അന്ന് ഹാജരാകണം. അന്ന് തന്നെയാണ് നവയുഗയോഗസഭ എന്ന് പറഞ്ഞ ഈ രണ്ട് സംഘടനയും റദ്ദികളെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അട്ടുകുറ്റി മാത്രം 8 അവിടെ ഹിയറിങ്ങിൽ അറ്റൻഡ് ചെയ്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹിയറിംഗിൽ അറ്റൻഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ സമയം വേണമെന്ന് പറഞ്ഞു, അങ്ങനെ 6 ബെഞ്ച് വരെ ആ പെട്ടെന്ന് മാറ്റി വെപ്പിച്ചു ഇത് റദ്ദ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നടന്നില്ല. നമ്മൾ കൗണ്ടർ സത്യവാങ്മൂലം കാര്യങ്ങളെല്ലാം കൊടുത്ത് രേഖകളും കൊടുത്തപ്പോൾ 2017 ഡിസംബറിൽ ആ കേസ് അവിടെ വിധി പറയാൻ വേണ്ടി വെച്ചു. പക്ഷെ പിന്നീട് വർഷങ്ങളോളം അതങ്ങനെ നിന്നു, ഞാനും അതിനെ പിന്നെ ശ്രദ്ധിച്ചില്ല, കാരണം വേറെ ഒന്നുമില്ല, അതവിടെ നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ പ്രവർത്തിച്ച് വരുന്ന സമയത്താണ്
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ മംഗളം പത്രത്തിനും ഈ പറയുന്ന കൗമുദി ചാനലിനെതിരെ ഞാൻ പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ രണ്ട് പരാതി കൊടുത്തു. സെപ്പറേറ്റ് സെപ്പറേറ്റ് അതിൻ്റെ സി ഡികളും അതിൻ്റെ ഫോട്ടോ കോപ്പികളൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ ഈ കേസ് വന്ന സമയത്തെന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം കൂടി ഞാൻ അരങ്ങേറിയായിരുന്നു. ഈ പറയുന്ന പത്രക്കട്ടിങ്ങളെല്ലാം എൻ്റെ നാടായ ചന്ദ്രനൂരിലേക്ക്, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ചന്ദ്രനൂരിലേക്ക് ഈ എല്ലാ പത്രത്തിനും, എന്നുവെച്ചാൽ മംഗളം പത്രം ഒഴിച്ച് ബാക്കി എല്ലാ പത്രവും മാന്യമായ വാർത്തകളാണ് കൊടുത്തത്. കാരണം വെച്ചാൽ ഇതാണ് പറഞ്ഞത്, കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ട് അതുള്ളതാണ്. കാരണം ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ, അതുള്ള സത്യമാണ്. പക്ഷേ അതിനെ സ്ഥാപിക്കുന്ന രീതിയിൽ വെള്ളിമോ കച്ചവടം, പാമ്പിൻ വിഷം, പിന്നെ പഞ്ചലോ കച്ചവടം, പണം തട്ടിപ്പ്, സ്വർണം തട്ടിപ്പ്, പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഒട്ടനവധി കാര്യങ്ങൾ ഒരു പക്കാ ക്രിമിനലാണെന്ന് വരുത്താനുള്ള ഒരു നീക്കം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ മംഗളം പത്രത്തിന് എന്നുവെച്ചാൽ പൂജസ്വാമിയുടെ ബന്ധമുള്ള ആണ് ആ പത്രം, അത് ഈ കൗമുദി ചാനലിനും ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് പരാതികൾ കൊടുത്തു. പക്ഷേ അതിൽ നടപടിയെടുക്കാൻ പറ്റില്ല, കാരണം അതൊരിക്കലും പുതിയ അറിവായിരുന്നു. കാരണം അപകീർത്തികരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നേരെ മാനനഷ്ട കേസ് കൊടുക്കാനേ പറ്റുള്ളൂ, പോലീസിന് കേസെടുക്കാൻ അതിൽ അധികാരമില്ല. നമുക്ക് മാനനഷ്ട കേസ് കൊടുത്ത് കോടതി മുഖാന്തരം അത് നേടാം, നമുക്ക് ഇത് കൊടുക്കാം. പക്ഷേ അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി അതിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അത് പിൻവലിച്ചു. പക്ഷേ അവർ പിന്നീട് മാസങ്ങൾക്ക് ശേഷം യൂട്യൂബിൽ ആ വീഡിയോ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അത് ചെക്ക് ചെയ്ത് പോയാൽ അറിയാൻ പറ്റും. എൻ്റെ വീഡിയോ മാത്രം ഡ്രിം ചെയ്ത് കളഞ്ഞു, യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് ഡ്രിം ചെയ്ത് കളഞ്ഞു എൻ്റെ വീഡിയോ മാത്രം. അതാ കേസ് അവിടെ നിന്നും, അല്ല വീഡിയോ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോ, പക്ഷേ അതിൻ്റെ ഞാൻ ഡൗൺലോഡ് എടുത്തിരുന്നു അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു, ആ വീഡിയോ മൊത്തത്തിൽ അതിലെ റിപ്പോർട്ടറും എല്ലാം. അപ്പോൾ ഈ കേസ് ചെന്നപ്പോഴാണ് അവരത് അത് ഡ്രിം ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ അവർ വ്യാപകമായിട്ട് പലരെ കൊണ്ടും എനിക്കെതിരെ കേസ് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്നെ ഏതൊക്കെ രീതിയിൽ കേസിൽ കുടുക്കി ഒരു ഗുണ്ടാലിസ്റ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ആ കേസുകളിൽ നോക്കി ഞാൻ എൻ്റെ ശിഷ്ടകാലം ജീവിച്ചു പോകുന്നതാണ് ഇയാൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ എനിക്കെതിരെ ഇയാൾ ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒരു മാനനഷ്ടത്തിന് 25 ലക്ഷം രൂപയുടെ മാനഹാനി ഞാൻ വരുത്തിയെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് അയച്ചു ഞാൻ ഈ പറയുന്ന ജാമ്യത്തിന് ശ്രമിക്കുന്ന വേളയിൽ എനിക്ക് വാറണ്ടുള്ള സമയത്ത്. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിന് സമാനമായിട്ട് തന്നെ ഒരു 3 ചെക്ക് ഞാൻ എൻ്റെ ഒരു പാർട്ണർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കൊല്ലം കൊട്ടാരക്കരയുള്ള രമണൻ, ഗോകുലൻ രമണൻ എന്ന് പറഞ്ഞ ആളുടെ അളിയൻ മൊറാക്ക് എന്ന് പറഞ്ഞാൽ ബിന്ദുരാജ്, ബിന്ദുരാജിൻ്റെ അമ്മാവൻ്റെ മകൻ ദീപമായിട്ട് എനിക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടായിരുന്നു. ഒരു കോർപ്പറേറ്റിങ്ങിൻ്റെ എൻ്റെ അമ്മാവൻ്റെ മകനൊക്കെ ബന്ധപ്പെട്ട ഒരു കോർപ്പറേറ്റിങ് ബിസിനസ്. അപ്പോൾ ലക്ഷങ്ങൾ ദീപ് നമുക്ക് തന്നിട്ടുള്ളതാണ്, അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ തിരിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വസ്തത നിലനിൽക്കുമ്പോൾ ദീപുവിന് ഒരു 30,000 സംതിങ്ങിൻ്റെ രൂപ ഞാൻ കൊടുക്കാൻ ഉള്ളപ്പോൾ ഞാൻ 3 ചെക്ക് കൊടുക്കുകയും, കാരണം ഒരു കമ്പനിയുടെ ചെക്ക് മാറി വരുമ്പോൾ അതിട്ട് കൊടുക്കാം. കാരണം ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എനിക്കന്ന് കിട്ടിയിരുന്നു. പക്ഷേ അത് നമ്മൾ ചെക്ക് കളക്ഷനായി വരാനായിട്ട് സമയമെടുക്കുന്നത് കൊണ്ട് ദീപുവിന് ചെക്ക്, ദീപു എന്നൊരു ചെക്ക് കൊടുത്തു എൻ്റെ 3 ചെക്ക്. കാരണം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇടുമ്പോഴത്തേക്ക് ദീപു അവിടെ നിന്ന് വിഡ്രോ ചെയ്തെന്ന് തോന്നി കൊട്ടരക്കരയിൽ. അപ്പോൾ അത് പക്ഷേ ദീപുവിൻ്റെ കല്യാണത്തിൻ്റെ അതുമായിട്ട് ബന്ധം അടുപ്പിച്ചായിരുന്നു സംഭവം നടന്നത്. അപ്പോൾ ഞാൻ ഈ പൈസ കൊടുത്ത് നേരിട്ട് കൊണ്ട് കൊടുക്കേണ്ടി ചെയ്തു, അക്കൗണ്ടിൽ കൊടുത്തില്ല. അക്കൗണ്ടിൻ്റെ പണം ഉണ്ടായിരുന്നു, പക്ഷേ ദീപ് ചെക്ക് കിട്ടില്ല. പക്ഷേ ഞാൻ ക്യാഷ് ആയിട്ട് കൊണ്ട് കൊടുത്തിട്ട് കല്യാണത്തിന് കൊണ്ട് കൊടുക്കുകയും നേരിട്ട് കൊടുക്കുകയും ആ ചെക്ക് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. കാരണം റിസപ്ഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും പണം തന്നേക്കുന്നതാണ് നമ്മൾ തിരിച്ചു അങ്ങോട്ടും വേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചതി പ്രതീക്ഷിക്കാതെ അത് തിരിച്ചു മേടിക്കാതെ സന്ദർഭം പറഞ്ഞു. ഈ സമയത്ത് തന്നെ ദീപു വക്കീൽ നോട്ടീസ് അയച്ചു, എനിക്ക് വക്കീൽ നോട്ടീസ് കൈപ്പറ്റാനോ അത് കൈകാര്യം ചെയ്യാനോ പറ്റിയില്ല. ദീപു ഇപ്പോൾ അങ്ങനെ അയച്ചെന്ന് പറഞ്ഞാൽ എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ദീപു ഇങ്ങനെ ഒരു ചതി ചെയ്തതിൽ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും, അപ്പോഴുണ്ട് ഇപ്പോഴുണ്ട്. കാരണം 33,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ 1.5 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്നു അതിന്. കാരണം കൊല്ലത്ത് പോയി കേസ് നടത്തേണ്ടി വന്ന് വക്കീൽ ഫീസ്, പിന്നെ ഒരു ജാമ്യത്തിന് തന്നെ 10,000 രൂപ കൊടുക്കേണ്ടി വന്നു, അങ്ങനെ 1.5 ലക്ഷം രൂപ ഇത് മൊത്തത്തിൽ എനിക്ക് ചിലവായി. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഊർജം പണത്തിൻ്റെ സ്രോതസ് നഷ്ടപ്പെടുത്താൻ സഹായിച്ചു അവർക്ക്, മറ്റൊരു ശത്രുക്കൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അപ്പോൾ അതെല്ലാം സെറ്റിൽ ചെയ്തു. അപ്പോൾ ഈ ഗുരു എന്ന് വെച്ചാൽ ഈ സമയത്ത് ഇതെല്ലാം ചെയ്തു വെച്ചു, പലരെയും ഉപയോഗിച്ച് പല കേസ് കൊടുക്കാൻ നോക്കി, പല മൊഴികൾ കൊടുക്കാൻ നോക്കി. അതൊക്കെ ഞാൻ പിന്നീട് എടുത്ത്, അത് ഞാൻ വീടിയുടെ അവസാനം വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗുരുന്ദൻ്റെ മാനനഷ്ടം കൊടുത്തു, അത് ഫേസ് ചെയ്തു, അതുമായിട്ട് കേസ് മുന്നോട്ട് പോയി. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ, അനിയൻ്റെ ഭാര്യനെ ഗുരുന്ദൻ മോശമായിട്ട് പെരുമാറി എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഓഫീസ് വെച്ച് മോശമായിട്ട് പെരുമാറിയ സാഹചര്യമുണ്ട്.
അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പരാതി കഴിഞ്ഞ് പൊത്തക്കോട് പോലീസ് സ്വീകരിച്ചില്ല. അങ്ങനെ അവർ എസ് പിയുടെ അടുത്ത് പോയിട്ടുണ്ട്. എസ് പിയുടെ നിർദ്ദേശപ്രകാരം പൊത്തക്കോട് പോലീസ് സ്റ്റേഷൻ ഷായി സാറിന് അത് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു, ഫെയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗുരുസ്വാമിക്കെതിരെ പീഡന പരാതിയായിട്ട് ഫെയർ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്ത പ്രകാരം വെച്ചാൽ ആ സമയത്ത് ഞാനവിടെ അതിനൊരു സാക്ഷിയാണ്. അപ്പോൾ എൻ്റെ മൊഴി എടുക്കാൻ വിളിച്ചു, ഞാനപ്പോൾ മൊഴി എടുക്കാൻ പോയി. അപ്പോൾ ആ മൊഴിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒട്ടനവധി ഘടകങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു എഫ് ഐ ആർ ഇന്ന് നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഈ പരാതികളും കാര്യങ്ങളും ഇരിക്കുമ്പോൾ വിവിധതരം എഫ് ഐ ആറുകൾ ശാന്തിഗിരി ആശ്രമം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ അത് ചെയ്തു, വാട്സപ്പിൽ ഇത് അയച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാജമായിട്ട് പരാതികൾ കൊടുത്ത് പ്രമോദ് സാറ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചു. പിന്നെ പ്രമോദ് സാറെന്ന് പറഞ്ഞാൽ ഈ മാനേജർ പഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ഇരുന്നാണ്, ഔദ്യോഗികപരമായിട്ട് ഇരുന്നൊരു മനുഷ്യനാണ്. പക്ഷേ അവിടെ നിന്ന് റിട്ടയർഡ് ആയപ്പോൾ വന്നിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാനേജറായിട്ട് മാറി ഈ പറയുന്ന ജനറൽ സെക്രട്ടറിയുടെ അവിടെ നിന്ന് അവർ നിർദ്ദേശിക്കുന്ന പ്രകാരം പരാതി ഉണ്ടെങ്കിൽ കൊടുത്ത് അതിൻ്റെ പുറത്ത് പോലീസ് എഫ് ഐ ആർ ഇട്ടുണ്ടെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എഫ് ഐ ആർ വരും, അതിൻ്റെ പേരിൽ ഇങ്ങനെ നടപടികൾ നടക്കും, പക്ഷെ വിളിക്കുകയോ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് പക്ഷേ കൃത്യമായിട്ട് നമുക്കിതെല്ലാം മനസ്സിലാക്കുമായിരുന്നു, കാരണം നെറ്റിൽ അതിനുള്ള സംവിധാനമുണ്ട്. അത് വെച്ച് ഏതൊക്കെ കേസുകളിൽ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നമുക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയാൻ പറ്റുമായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് കോപ്പി എടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2017 തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ എന്നെ ചതിയിൽപ്പെടുത്താൻ കൂട്ടുനിന്ന മറ്റുള്ള കക്ഷികൾക്ക് കൂട്ടുനിന്ന ഈ കാമുകനെതിരെ ഈ കൊച്ചിനെ ശല്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്താണ് ആദ്യം താമസിക്കുന്നത്. പിന്നെ അവർ ആശ്രമത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് മാറുകയാണ്, ശാന്തി ആശ്രമത്തിൻ്റെ. അവിടെ നിന്ന് അവരെ മാറ്റുകയാണ്. കാരണം ഇനിയിപ്പോൾ ഈ ആശ്രമം ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് ഈ അവർക്ക് ഈ അടുത്ത് കിടന്ന് നമ്മൾക്കൊരു അത് നമ്മൾക്കും ഗുണകരമായി. കാരണം വെച്ചാൽ ഈ നാളെ ഒരിക്കൽ സാക്ഷിയെ സ്വാധീനിച്ചെന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെ ആശ്രമത്തിൻ്റെ ഹോസ്പിറ്റലിലേക്ക് അവരെ താമസം മാറ്റുകയും പിന്നെ അവിടെ നിന്ന് ആശ്രമത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറ്റുകയും ചെയ്തപ്പോൾ കാമുകൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദ്യം കാമുക സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജുള്ള അദ്ദേഹം ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ പരാതിയും പ്രകാരം ഒരു എഫ് ഐ ആർ പിന്നീട് വരികയാണ്. അതും പ്രകാരം കേസ് ഇപ്പോഴും നിലനിൽക്കേണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഈ പോക്സോ കേസ്, വേജ പോക്സോ കേസ് ആദ്യം വിചാരണ നടക്കുന്നത് അല്ലെങ്കിൽ സമൺസ് വരുന്നത് വഞ്ചിയൂരിലെ കോർട്ടിൽ നിന്നാണ്, വഞ്ചിയൂർ കോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ പ്രത്യേക പോക്സോ കോടതി അന്ന് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വഞ്ചിയൂർ കോർട്ടിൽ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 2017 മുതൽ 2019 വരെ ഈ കേസ് വിളിക്കുന്നു മാറ്റിവെക്കുന്നു വിളിക്കുന്നു മാറ്റിവെക്കുന്നു ഇങ്ങനെ തുടർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ട്രയൽ അഡ്വക്കറ്റിൻ്റെ നിർദ്ദേശം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ട്രയൽ നടത്തി. കാരണം ഇത്രയും രേഖകൾ പുള്ളി കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് ഇത് ഏത് ആർക്കും മനസ്സിലാവും ഇതെന്ത് ട്രാപ്പാണെന്നുള്ളത് എന്നാണ് പുള്ളിക്ക് മനസ്സിലായത്. കാരണം വിഷ്വൽ ആൻഡ് മറ്റുള്ള എല്ലാ എവിഡൻസും മറ്റുള്ള അനുബന്ധ ഡോക്യുമെൻസ് എല്ലാം ഹാജരാക്കി അദ്ദേഹത്തിന്. അപ്പോൾ അതും പ്രകാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 2019 ഒരു കേസ് ഫയൽ ചെയ്യുന്നു. എന്നുവെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഈ കേസ് ഒന്നുകിൽ രേഖകൾ പരിശോധിച്ച് കോടതി ബഹുമാനപ്പെട്ട കോടതി ഒരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ എത്രയും വേഗത്തിൽ ട്രയൽ നടക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് തരണമെന്നുള്ളൊരു അപേക്ഷ നമ്മൾ വെക്കുകയാണ്, ഒരു ഇത് വെക്കുകയാണ്, ഒരു ഫയൽ ചെയ്യുന്ന കേസ്. അപ്പോൾ ആ ഫയൽ ചെയ്യുന്ന പ്രകാരം എന്ന് വെച്ചാൽ അത് ഫയൽ ചെയ്തപ്പോൾ ഉടനെ സ്റ്റേ തരികയും ചെയ്തു. ആ സ്റ്റേ നിലനിൽക്കുമ്പോൾ തന്നെയാണ് 2021 വഞ്ചി കോടതിയിൽ നിന്ന് നേരെ ആറ്റിങ്ങൽ കോടതിയിൽ പ്രത്യേക ബഹുമാനപ്പെട്ട പ്രത്യേക പോക്സോ കോടതി നിലവിൽ വരുന്നത്. അപ്പോൾ ആദ്യം അവർ സമ്മൺസ് അയച്ചു, ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തു, ഈ പറയുന്ന സ്റ്റേ കൊടുത്തു, സ്റ്റേ കാണിച്ചു. അതിന് പ്രകാരം ഈ കഴിഞ്ഞ ഈ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് 2024 ഏഴാം മാസം 9 ഈ കേസ് പരിശോധിച്ച് വിധി പറയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി. കാരണം വെച്ചാൽ ഈ കേസ് റദ്ദ് ചെയ്യാനായിട്ട് ഈ എഫ് ഐ ആർ റദ്ദ് ചെയ്യാനായിട്ട് കീഴ്ക്കോടതിക്ക് ഇത് കൊടുക്കുകയാണ്, ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഓർഡർ പ്രകാരം 2024 7/23 ഈ കേസ് ഡിസ്പോസ് ചെയ്യുന്നത് റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ പോക്സോ കോടതി. അപ്പോൾ അതിന് പ്രകാരം അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കിട്ടാനായിട്ട് കുറേ വൈകി. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് എനിക്കിത് പുറത്ത് പറയാൻ, ഈ 7 ഇടവേളയ്ക്ക് ശേഷം എനിക്കിത് പുറത്ത് പറയാൻ സാധിച്ചത്, മനസ്സിലായി. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. പക്ഷേ ഒട്ടനവധി കാര്യങ്ങളിൽ സൂചിപ്പിക്കാതെ അത് മാത്രം പറഞ്ഞാൽ അതിന് ശരിയാകത്തില്ലാത്തതുകൊണ്ടാണ് ഇത്രയും വീഡിയോകൾ കാണിക്കുകയും ഇത് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇവർ 2019 ഈ
ശാന്തിനാശ്രമത്തിലെ പർണശാല, ഗുരു ഉണ്ടാക്കിയ പർണശാല, ഗുരുവിൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ഗുരു വസിച്ച ആ യഥാർത്ഥ പർണശാല മൂടോടെ പിഴുതു കളഞ്ഞപ്പോൾ അന്ന് ചെയ്ത അതേ തന്ത്രം, എന്നിട്ട് വിശ്വാസികളുടെ കോടികൾ പിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അതേ തന്ത്രം തന്നെ ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിക്കാൻ വേണ്ടി ഇവർ നോക്കിയപ്പോൾ അതിന് ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ആ കേസ് ഇപ്പോഴും ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈ ട്രയലിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കോടതി നടപടികൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. പക്ഷേ അവർക്ക് അത് പൊളിക്കണം, പൊളിച്ച് 100 കോടി ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് ആൾക്കാരെ പറ്റിക്കണം. നാട്ടുകാരെയും ലോകത്തിലെ പ്രമുഖരായ ആൾക്കാരെയും ഈ ഗുരുവിൻ്റെ പേര് പറ്റിക്കാനുള്ള ഒരവസരം ഞാനിവിടെ എന്താ പറയുക, അത് തടഞ്ഞു. പിന്നെ ഒറ്റക്ക് വാദിച്ച ലേബർ കേസ്, ഞാൻ സ്വന്തമായിട്ട് വാദിച്ച ലേബർ കേസ്, ശാന്തിരാശ്രമം വെച്ച സത്യവാങ്മൂലം, 3 സാക്ഷികളെ വെച്ചു. ഒന്ന് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് രാജേന്ദ്ര സാറ്, 2 പിന്നെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ വിഷ്ണുമോൻ സാറ്, 3 ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ മാനേജർ സുഭാഷ് ചന്ദ്രബോസ്. ഇല്ലെങ്കിൽ സത്യവാങ്മൂലമാണ് കൊണ്ടുവന്ന് കൊടുത്തത്. ഈ സത്യവാങ്മൂലത്തെ വെച്ചുകൊണ്ട് തന്നെ അവരെ മൊഴികളെ ഞാൻ കണ്ണിക്കുന്ന രീതിയിൽ മണിക്കൂറുകളോളം അവരെ ഇത് ചെയ്തു. ഇങ്ങനെ നമ്മളവരെ അവരോട് വാദപ്രതിവാദം നടത്തി, അത് റെക്കോർഡ്സായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സായിട്ട് ഉണ്ട്. ഒട്ടനവധി കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ മൊത്തമുള്ള വിഷയങ്ങളും പിന്നീട് സംസാരിക്കാം. ആ കേസ് പ്രകാരം എന്ന് വെച്ചാൽ എനിക്ക് അനുകൂലമായിട്ട് മൊത്തത്തിൽ 3.5 ലക്ഷം രൂപ ശാന്തിയിരിക്കുന്നു. 3.5 ലക്ഷത്തിനടുത്ത് കിട്ടേണ്ടതാണ്. പക്ഷേ അവർ ഈ വിധി തെറ്റാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലും കുറേ പിന്നെന്താ പറയുക, നിയമവിരുദ്ധ കാര്യങ്ങളുണ്ട്, അത് പിന്നീട് സംസാരിക്കാം. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇടപെടൽ നടന്നിട്ടുണ്ട്, നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇടപെടൽ നടന്നിട്ടുണ്ട്. അതിനകത്ത് അത് ഞാൻ വിശദമായിട്ട് പിന്നീട് സംസാരിക്കും. അപ്പോൾ ഇതിനിടക്കെന്ന് പറഞ്ഞാൽ 2023 1/3/2023 ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ കൊടുത്ത ആ മാനനഷ്ട കേസ്, 25 ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് 10-15 ലക്ഷം രൂപ മുടക്കിയിട്ട് നടത്തിക്കൊണ്ടിരുന്ന കേസാണ് അദ്ദേഹം. ഞാൻ സാക്ഷ്യപ്പെട്ടുകയും എവിഡൻസും എല്ലാം ഹാജരായി കഴിഞ്ഞപ്പോൾ നിരുപാധികം പിൻവലിച്ചു പോകണം ഭയന്നിട്ട്. കാരണം വെച്ചാൽ ആ സാക്ഷി ലിസ്റ്റും ആ എവിഡൻസും അവിടെ കുറച്ച് കാര്യങ്ങൾ അതിൽ ബന്ധപ്പെടുത്തിയുള്ളു. പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹം അത് വിഡ്രോ ചെയ്ത് പറഞ്ഞു. 1/3/2023 കഴിഞ്ഞ വർഷം അത് വിഡ്രോ ചെയ്തു. അപ്പോൾ അതിങ്ങനെ വിഡ്രോ ചെയ്തിട്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ എൻ്റെ പോക്സോ കേസ് നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്ത പരാതിയുടെ കോപ്പികൾക്ക് വേണ്ടി ഈ പോത്തക്കോട് പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശം വെച്ചു. ഞാൻ വിവിധ വിവരാവകാശങ്ങൾ വെച്ചിട്ടുണ്ട്, 1000 കണക്കിന് വിവരാവകാശം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വിവരാവകാശം വെച്ചപ്പോൾ എനിക്ക് അവിടെ കൃത്യമായിട്ട് മറുപടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെടുമങ്ങാട് DYSP 1 അപ്പീൽ അധികാരിയായിട്ട് അദ്ദേഹത്തിന് വിവരാവകാശം വെച്ചു. 2 അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയില്ല, കുറച്ച് അവ്യക്തമായ കാര്യങ്ങൾ, കുറച്ച് ഡോക്യുമെൻസിന് പേരിന് വന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ എന്ത് ചെയ്ത്, ഞാൻ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് വിവരാവകാശം വെച്ചു. 2 അപ്പീൽ അധികാരി വെച്ചപ്പോൾ കൃത്യമായിട്ട് അന്ന് കോവിഡ് സംബന്ധമായ സമയമായിരുന്നു, നേരിട്ടുള്ള ഹിയറിംഗ് അല്ല, നമ്മുടെ വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഒരു ഹിയറിംഗ് നടത്തിയത്, ഓൺലൈനായിട്ട് ഹിയറിംഗ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഫോണിൽ അവർ ലിങ്ക് അയച്ചു, ആ ലിങ്ക് വഴി ഞാനത് എന്താ പറയുക അറ്റൻഡ് ചെയ്തു, അത് റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം. അപ്പോൾ അത് കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, 2 കാര്യങ്ങളാണ് എല്ലാവരും. ഒന്ന് വെച്ചാൽ ഞാൻ എൻ്റെ DGP കൊടുത്ത പരാതികൾക്ക് വേണ്ടി കോപ്പികൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു. 2 ഞാൻ ഗുരുസ്വാമി ഈ പോക്സോ കേസിൽ ഈ ആശ്രമത്തിൽ എന്തെല്ലാം രേഖകൾ പോലീസ് സ്റ്റേഷനിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയണമെന്ന്, കാരണം കുറ്റപത്രത്തിൽ കൊടുക്കാത്ത കാര്യങ്ങളും മൊഴിയെടുത്തിട്ടുണ്ടെന്നുള്ള അറിവ് എനിക്ക് കിട്ടി. ആ അറിവ് പ്രകാരം ആ രേഖകൾക്ക് ഗുരുസ്വാമിയുടെ അടക്കമുള്ള മൊഴികളുടെയും രേഖകളുടെയും എനിക്ക് വേണ്ടത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വിവരാവകാശ അപേക്ഷകളും രേഖകളും വന്നത്. അത് ബഹുമാനപ്പെട്ട വിവരാവകാശ കമ്മീഷൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലം അതെല്ലാം എനിക്ക് കിട്ടുകയുണ്ട്. അപ്പോൾ അത് ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വിവരാവകാശം വെക്കുകയല്ല വേണ്ടത്, അവസാനം നമുക്ക് അന്തിമമായിട്ട് വിവരാവകാശം കൃത്യമായിട്ട് മറുപടികൾ കിട്ടേണ്ടതാണെങ്കിൽ അത് വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടലിൽ നിന്ന് കിട്ടും. അപ്പോൾ എൻ്റെ കേസിൽ എൻ്റെ ആ ഹിയറിംഗിൽ ഇടപെട്ടതെന്ന് പറഞ്ഞാൽ അന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മെത്ത എന്ന് പറയുന്ന പിന്നെ അദ്ദേഹമാണ്. അപ്പോൾ അത് പിന്നെ പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ ആയിരുന്നു. 1 SPI 1 അപ്പീൽ അധികാരി നെടുമങ്ങാട് DYSP ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതും കൂടി ഞാനിവിടെ കാണിക്കുകയാണ്. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കാവേ, ഒന്ന് ഹോൾഡ് ചെയ്യൂ.
വീഡിയോ ഓൺ അല്ലേ സാർ? കേൾക്കാമോ? വീഡിയോ കാണുന്നില്ല, പടം മാത്രം കാണുന്നുള്ളൂ. വളരെ ബ്രീഫ് ആയിട്ട് മിസ്റ്റർ ചന്ദ്രബാബു പറഞ്ഞാൽ മതി. ശാന്തിഗിരി ആശ്രമത്തിന്റെ കാര്യത്തില് നിങ്ങൾ കുറെ കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ബി ജെ പി അയച്ചിരിക്കുന്ന പരാതിന്റെ മുകളില് കുറെ വർഷങ്ങൾ ഉള്ള 2016 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു. ഇപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മതി, ഡീറ്റെയിൽസ് ഡേറ്റോ അങ്ങനെ ഒന്നും വേണ്ട, കാരണം ആ ഡോക്യുമെന്റ് ഇല്ല എന്റെ കയ്യിലുണ്ട്. എസ് എച്ച് ഒ ഡിവൈഎസ്പി അപ്പീലേറ്റ് അതോറിറ്റി അടുത്ത് എന്താണ് ഇൻഫർമേഷൻ കിട്ടാതെ പോയത് മാത്രം പറഞ്ഞാൽ മതി, അതിനുശേഷം ഞാൻ അവരുടെ മറുപടി ചോദിക്കാം. അല്ല സാർ, ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഞാൻ ചോദിച്ച വിവരാവകാശ പ്രകാരം ചോദിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് സംബന്ധമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ്. യെസ് ഓർ നോ ഇല്ല, ഒരു വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. അതിൽ നാലിന് മാത്രം കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ട്. നാലാം നമ്പർ ചോദിച്ച കാര്യത്തിൽ മാത്രം കറക്റ്റായിട്ടുള്ള മറുപടി ഇടും, ബാക്കിയെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടി അല്ലത്. വ്യക്തമായിട്ട് കിട്ടാത്തതെന്ന് പറഞ്ഞാല് ഒന്നാമത്തെ തന്നെ പറഞ്ഞുതരാം. ശാന്തി ആശ്രമത്തിലെ ഗുരുരത്നസ്വാമിക്കെതിരെ 18/6/2016 ഞാൻ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഡി ജി പിക്ക് നൽകിയ പരാതിയായ K4 10/10/63/2016 എന്നത് പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ അന്വേഷണത്തിന് വന്നിരുന്നു എന്നതും എന്നാണ് ആ പരാതി അന്വേഷണം വന്നത്. ഈ ഇതിന് തന്നെ ഇത് സംബന്ധമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ള വിവരം അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പോത്തങ്കോട് സ്റ്റേഷനിലേക്ക് അത് അന്വേഷണത്തിൽ വന്നിരുന്നു. ശരി, പിന്നെ അപ്പൊ ഞാൻ അവരടുത്ത് ചോദിക്കാം, നിങ്ങൾ മിണ്ടാതിരിക്കുക. എസ് എച്ച് ഒ മിഥുനൊന്ന് പറയണം ആദ്യമായി സാർ. അത് 21/2/2022 എന്ന തീയതിയില് വന്നിരുന്നു. 3/7/2016 കൊടുത്തിരുന്നു. ഞാൻ പുതുതായിട്ട് വന്ന സിയാണ് സാർ ഇവിടെ. 3/7/2016 വന്നിരുന്നു എന്നും പറഞ്ഞിട്ട് മറുപടി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നെടുമ്പങ്കാട് വഴിയാണ് കൊടുത്തിരിക്കുന്നത് സാർ. അല്ല, നിങ്ങളുടെ 8/10/2018 കഴിഞ്ഞ വർഷം 21 1, 2, 3, 4 ഇല്ല 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 അതില്ല അതില്ല അങ്ങനെ FIR രജിസ്റ്റർ ചെയ്ത വിവരം അറിയിക്കുന്നു. കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾ അയച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതാണ് ഇതാണ് ഞാൻ ചോദിക്കുന്നത്.
സാർ, ഈ നമ്മുടെ സ്റ്റേഷനിലെ റെക്കോർഡ് ഞാൻ പുതുതായിട്ട് വന്നതാണ് സാർ. സ്റ്റേഷനിലെ റെക്കോർഡ് പ്രകാരം 21/2/2022 തീയതി ഇദ്ദേഹം ചന്ദ്രബാബു സമർപ്പിച്ച വിവരാവകാശത്തിന്റെ മറുപടിയായിട്ട് അത് വന്നിരുന്നുവെന്നും 3/7/2016 വന്നതെന്നും വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട് സാർ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഡി ജി പിക്ക് കൊടുത്ത പരാതി ഇവിടെ അന്വേഷണത്തിന് വന്നിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ പരാതിയിൽ. അതെ. അതിന്റെ അത് വന്നിരുന്നെന്നും 3/7/2016 കൊടുത്തിരിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്നത് സാർ. എനിക്ക് സംസാരിക്കാമോ സാർ? പക്ഷേ ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഞാൻ സുൽഫിഖറാണ്. പുതുതായിട്ട് വന്ന ഡിവൈഎസ്പി ആണ് സാർ. നേരത്തെ എഎസ്പി അദ്ദേഹം മാറി പോയിട്ട് വന്നതാണ് സാർ. അപ്പൊ ആദ്യം ഈ പരാതിക്കാരൻ പറയുന്നത് പോലെ കൊടുത്തിരിക്കുന്നത് അത്ര കൃത്യമായിട്ടുള്ള വിവരം അല്ലെന്ന് എനിക്ക് മനസ്സിലായി സാർ. അത് നോക്കിയോ. പക്ഷെ ഞാൻ വന്നതിന് ശേഷം 24/2022 മുഴുവൻ വിവരവും കൊടുത്തിട്ടുണ്ട് സാർ. ഇപ്പൊ എസ് എച്ച് ഒ മിഥുൻ പറയുന്നത് പോലെ തന്നെ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട്. ചന്ദ്രബാബു അടക്കി കേരണ്ട, ഞാൻ നിങ്ങൾക്ക് അവസരം കൊടുക്കാം. ഇതിലെ പരാതി അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടാളും പുറത്താണ്, പുതിയതായി വന്നിട്ടുള്ള ആളുകളാണ്, ഡിവൈഎസ്പിയും എസ് എച്ച് ഒ. അതെ. സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇടപെടൽ വന്ന ശേഷമാണ് ശരിക്കും ഇൻഫർമേഷൻ കൊടുത്തത്. നേരത്തെ കൊടുത്തിട്ടില്ല. നേരത്തെ ഉള്ള ആളുകളാണ് അത് കുഴപ്പമുണ്ടാക്കിയത്. അതാണ് എനിക്ക് ഫയൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിനെ കുറിച്ച് എസ് എച്ച് ഒ പിന്നെ നമ്മുടെ ഡിവൈഎസ്പിക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ അടുത്ത് വരേണ്ട കാര്യമില്ലായിരുന്നു. നേരത്തെ തന്നെ കൊടുത്താൽ മതിയായിരുന്നു മറുപടി. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് സാർ. അത് അദ്ദേഹത്തിന്റെ അടുത്ത് വരേണ്ട കാര്യമില്ലായിരുന്നു. ആദ്യമേ വരുമ്പോൾ പോലും മുഴുവൻ അപേക്ഷ തന്നെ കൊടുക്കാമായിരുന്നു. അപ്പോ ആ എസ് എച്ച് ഒ ഇപ്പോ എവിടെയാണോ ഉള്ളത്, അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊല്ലം റൂറലിലേക്കാണ് സാർ മാറ്റിയിരിക്കുന്നത്. എന്താണ് അവരുടെ പേര്? ശ്യാം എന്നാണ് സാർ അദ്ദേഹത്തിന്റെ പേര്. കൊല്ലം റൂറലിലാണ് അല്ലേ? അതെ സാർ. ശരി. അപ്പൊ ചന്ദ്രബാബു പറയണം സാർ. എനിക്ക് കിട്ടിയിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാല്, ഒന്നാമത്തെ വിവരാവകാശ മറുപടി കിട്ടിയിരിക്കുന്നത് 8/10/2021. പിന്നെ രണ്ടാമത് ഞാൻ ഒന്നാം അപ്പീൽ അധികാരിക്ക് അയച്ചത് എനിക്ക് കിട്ടിയിരിക്കുന്നത് അവരയച്ച ഡേറ്റ് എന്ന് വെച്ചാൽ 19/11/2021. അതിലാണ് കുറച്ച് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമല്ല, വ്യക്തമല്ല. അതില് ഇതിലും പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാല്, 4/6 കാര്യങ്ങള് ഏകദേശം കറക്റ്റാണ്. പിന്നെ 4 ഞാൻ തൃപ്തികരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മറുപടി. 6 മറുപടി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമല്ല. അത് തന്നെയല്ല, അതിനനുബന്ധമായി കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തമല്ല. പിന്നെ അത് രണ്ടും ഒഴിച്ച് ബാക്കി ഒന്നും കൃത്യമല്ല. കാരണം ഇല്ല ഇല്ല എന്നുള്ള മറുപടി. ഒരു കാര്യം ചന്ദ്രബാബു, ചന്ദ്രബാബു 28 അയച്ചിരിക്കുന്ന മറുപടി കുറവാ ഡോക്യുമെന്റ്സും അതിന് കിട്ടിയിട്ടില്ല സാർ. അതിന് കിട്ടിയിട്ടില്ല. 28/2 ഉള്ള അപ്പീലേറ്റ് അതോറിറ്റിന്റെ ഡിവൈഎസ്പി അദ്ദേഹത്തിന് അയച്ചിരിക്കുന്ന ആ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിയിട്ടില്ല സാർ. കിട്ടിയിട്ടില്ല. ഇപ്പോ സുൽഫി, അതാണ് നമ്മുടെ നോക്കേണ്ടത്. നിങ്ങള് അവർക്കല്ല അയച്ചിരിക്കുന്നത്, എനിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വന്ന് ആ ഇൻഫർമേഷൻ അയച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ, കമ്മീഷനൊക്കെ കുറെ ഇൻഫർമേഷൻ അയച്ചിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ പെറ്റീഷണർക്ക് അയച്ചു കൊടുക്കണ്ടേ? അയച്ച് പെറ്റീഷണർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് സാർ. ഇല്ല, അത് കിട്ടിയിട്ടില്ല സാർ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. 28 ഫെബ്രുവരി, ഇപ്പോ മെയ് മാസമായി. ഇപ്പൊ ഒരു കാര്യം ചെയ്യണം സാർ, അപ്പലേറ്റ് അതോറിറ്റി ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ അയച്ചിരിക്കുന്ന പോസ്റ്റ്
ഡോക്യുമെന്റ്സ് എല്ലാത്തിനും ഒരു കോപ്പി ഒന്നുകൂടി എടുത്തിട്ട് രജിസ്റ്റർ പോസ്റ്റിൽ അയക്കണം. ആദ്യമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് അഡ്രസ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് എല്ലാം കൊണ്ടുപോയിരിക്കും. തീർച്ചയായിട്ടും ചെയ്യാം സർ. ആദ്യമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് അഡ്രസ്സില് അത് ഒന്നുകൂടി രജിസ്റ്റർ ചെയ്തിട്ട് ആ ഡിസ്പാച്ചിന്റെ കോപ്പി ഇങ്ങോട്ട് അയക്കണം. ഡിസ്പാച്ച് നിങ്ങൾ ചെയ്തിരിക്കുന്ന ദിവസം അതിന്റെ ഒരു കോപ്പി ഇങ്ങോട്ട് അയക്കണം. എന്നിട്ട് ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യുള്ളൂ. അദ്ദേഹത്തിന് നേരത്തെ കൊടുത്ത് റിസീവ് ചെയ്ത കോപ്പി എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസിലായി. അത് മതി. ചന്ദ്രബാബു അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓ മതി സാറേ, മതി. അത് മതി, നമുക്ക് ഡോക്യുമെന്റ്സ് മതി. സർട്ടിഫൈഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മേലധികാരൊക്കെ സമീപിക്കാം, ആർക്ക് വേണമെങ്കിലും പോകാം. ഇൻഫർമേഷൻ ആർടിഐയിലേ നമ്മുടെ ആകെ നോക്കാനുള്ളത് നമ്മുടെ ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നാണ് മാത്രം നോക്കാനുള്ളത്. ഇൻഫർമേഷൻ അദ്ദേഹം അയച്ചിരിക്കുന്ന ഇൻഫർമേഷൻ കയ്യിലുണ്ട്. അതിന്റെ ഒരു കോപ്പി ഒരിക്കൽ കൂടി അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് ഡിവൈസിൽ അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് നേരിട്ട് നിങ്ങളുടെ എവിഡൻസ് എനിക്ക് ഡിവൈഎസ്പി എവിടെ എത്തിച്ചു കൊടുക്കണം കേട്ടോ. എത്തിച്ചു കൊടുക്കാം കോപ്പിയിൽ കൊടുക്കും. പിന്നെ ഓരോ കാര്യമൊന്നും എസ് എച്ച് ഒന്നും മനസ്സിലാക്കണം. എസ് എച്ച് പുതിയ ആളാണ്, അതുകൊണ്ട് പറയുന്നു. നമ്മുടെ ഈ ഇൻഫർമേഷൻ എന്തെങ്കിലും ചോദിച്ചാലേ അത് ഇനി ഭാവിയിലേക്ക് നിങ്ങളോട് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ ഇല്ല 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 മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ ആർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് മാക്സിമം ചെയ്യാൻ സാധിക്കുന്ന ഇൻഫർമേഷൻ അവൈലബിൾ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ കൊടുത്താൽ മതി. പറയുമ്പോ ആർക്ക് പെറ്റീഷനൊക്കെ നമുക്ക് മറച്ചു വെക്കാനുണ്ട് എന്നൊരു സംശയം വരും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കേസിലെ വളരെ ക്ലിയർ ആണ്. എന്റെ അടുത്ത് പറഞ്ഞ കാര്യമില്ല. ഇൻഫർമേഷൻ അദ്ദേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരാം. അദ്ദേഹം കമ്മീഷൻ അടുത്ത് വന്നു വിടുന്നു. അതെ, തീർച്ചയായിട്ടും. മൂന്നാൾക്ക് ലോഗൗട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഈ പറയുന്ന ഒരു ഹിയറിംഗ് നടന്നതിൻ്റെ ഒരു വീഡിയോ. അത് റെക്കോർഡ് ചെയ്ത് ഞാൻ സൂക്ഷിക്കുകയാണ്. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ കിട്ടിയാണ്. കാരണം അത് കഴിഞ്ഞിട്ടാണ് പോലീസ് ഈ രേഖകൾ കൊണ്ട് എൻ്റെ വീട്ടിൽ വരികയും ചെയ്തു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അതിനിടയ്ക്ക് അദ്ദേഹം വിളിക്കുകയും ചെയ്തു, DYSP എന്നെ വിളിക്കുകയും ചെയ്തു. അതിന് പ്രകാരം പോലീസുകാരൻ വന്നു, ഞാൻ രേഖകളെല്ലാം ഒപ്പിട്ട് മേടിച്ചു. അതിൻ്റെ റെസീപ്റ്റ് ബ്യൂറോ കമ്മീഷന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാകണം. അതാണ് കാരണം വെച്ചാൽ അതവിടെ കൊടുക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഏകദേശ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ 2021 ഗുരുമാർഗ പ്രകാശനം എന്ന് പറഞ്ഞ സംഘടന നിലയിൽ വീഡിയോ. കാരണം ഈ ശാന്തികാശ്രമിൻ്റെ കള്ളത്തരങ്ങളും പറ്റിക്കലും എല്ലാം അനുഭവിച്ചറിഞ്ഞ വിശ്വാസികളുടെ ഒരു കൂട്ടം ഗുരുവിൻ്റെ അന്തമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം ഗുരു എന്തിനു വേണ്ടിയാണ് പ്രസ്ഥാനം കൊണ്ടുവരുന്നത് മനസ്സിലാക്കി ജീവിതം ജീവനും എല്ലാം ഇതിൽ അർപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു സംഘടന നിലവിൽ വരികയാണ്. ആ സംഘടന നിലവിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം അതിൽ ആ സംഘടന ഉണ്ടാക്കി ഇനി പോലീസ് ഹരാസ്മെൻ്റ് ശാന്തിയിൽ മുഖാന്തരം വന്നപ്പോൾ അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രണ്ട് വിധികൾ മേടിച്ചു. ആദ്യം രണ്ട് വിധികൾ മേടിച്ചതിന് ശേഷം ഈ 2018 ശാന്തികാശ്രമത്തിൽ ഉണ്ടായിരുന്ന ഡൽഹിയിലും ബ്രാഞ്ചിലുണ്ടായിരുന്ന ബാംഗ്ലൂർ ഡൽഹി ബ്രാഞ്ചിൻ്റെ ചാർജുണ്ടായിരുന്ന പത്മപ്രകാശ്വാമി എന്ന് പറയുന്നൊരു അദ്ദേഹം സന്യാസിയായിരുന്നു. അദ്ദേഹം ഈ കള്ളത്തരങ്ങൾ ഇവരെ കള്ളത്തരങ്ങൾ കൂടെയെന്ന് മനസ്സിലാക്കി ഒരു സുപ്രഭാതത്തിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ചാറ്റും പിന്നെ കുറച്ച് വോയിസുകളൊക്കെ വാട്സാപ്പിൽ ഇട്ടുകൊണ്ട് അദ്ദേഹം അപ്രത്യക്ഷമായി. അപ്പോൾ അത് സംബന്ധമായ കേസ് വരികയും അദ്ദേഹം പ്രാണരക്ഷാർത്ഥം ഓടി പലയിടത്തും ഓടിപ്പോവുകയും അങ്ങനെ നടക്കുന്ന സമയത്ത് വിനീഷ് PV എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് ശാന്തിരാശ്രമത്തിനെതിരെ പരാതി കൊടുക്കുകയും ആ പരാതിയും പ്രകാരം പെൺബ്രാഞ്ച് അന്വേഷണം നടക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരു വർഷമായപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വയനാട്ടിൽ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു ട്രസ്റ്റിന് വേണ്ടി എന്തോ. അപ്പോൾ ആ പ്രവർത്തിക്കാൻ വരുമ്പോൾ വീണ്ടും പോലീസ് വേട്ടയാടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പോലീസ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കൊണ്ടുപോകൾ ഗുരുവസ്വാമിയുടെ അമൃതായനെ കൊണ്ടുപോകൾ വേട്ടയാടാൻ തുടങ്ങിയപ്പോഴെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പുതിയൊരു ഇത് ഫയൽ ചെയ്യും. കാരണം DGP പരാതി കൊടുത്തു, പോലീസിന് പരാതി കൊടുത്തു, എല്ലാം കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതിനൊരു അന്വേഷണം നടക്കാത്തത് കൊണ്ട് പിന്നെ ഒരു കേസ് ഫയൽ ചെയ്യും. കാരണം പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നാണ്. അപ്പോൾ അതിന് പ്രകാരം എന്ന് പറഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷൻ്റെ വിധി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2023 ഏഷ്യാനെറ്റിൻ്റെ ഒരു വാർത്ത വരുന്നത്. എന്ന് വെച്ചാൽ അങ്കമാലി സ്വദേശിയായ സുജിത്തിനെ പറ്റിച്ചു, 70 ലക്ഷം രൂപ മദ്യനിർമ്മാണ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി ശാന്തിരി ആശ്രമത്തിലെ ജനനന്മസ്വാമി ഇൻ്റർനാഷണൽ ഓപ്പറേഷനിലെ ചാർജുള്ള ജനനന്മസ്വാമി ഗുരുരത്നസ്വാമി പിന്നെ അമൃതാജിനിയുടെ നിർദ്ദേശപ്രകാരം ഇന്നപോലെ ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി
എല്ലാ കാര്യത്തിൽ പറ്റിച്ചു എന്നും പറഞ്ഞ് കോടികളുടെ പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റ് ഇയാളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അയാളെ പറ്റിച്ചതായിട്ട് ഒരു വാർത്ത വരികയും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെഷൻസ് കോർട്ടിൽ എന്താ പറയുക കേസ് നടക്കുകയും ആ കേസുമായിട്ടുള്ള ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വരികയും FIR വരികയും ഒക്കെ ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഗുരുമാർഗം പ്രകാശസഭ ഇതിനെതിരെ സെക്രട്ടേറിയറ്റിൽ ധർണ നടത്തുകയും ഈ പറയുന്ന ഒരു പിന്നെ മൗനജാഥ നടത്തുകയും ഒക്കെ ചെയ്തു. പൂലനിറ ജംഗ്ഷനിൽ വെച്ച് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിരുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സുചിത്രം മാത്രമല്ല പഠിച്ചിരുന്നു, കുറേ ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് കുറേ ആൾക്കാർ ഇപ്പോൾ തന്നെ ഓൾറെഡി കുറേ ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവർക്കെതിരെ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ കോടതിയിൽ ഒരു എനിക്കൊരു 18 ലക്ഷം രൂപ തരാനുള്ള അതിനെ റെസീപ്റ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയെന്ന് വെച്ചാൽ അമൃത ജെന്നി, ഗുരുസ്വാമി, നിർമ്മല ജെന്നി, കാരണം പിന്നെ നിർമ്മല ജെന്നി ഫിനാൻസ് സെക്രട്ടറിയാണ്, അവരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ വ്യക്തമായ രേഖകൾ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ സുധീന്ദ്രദേവത്തൻ ഇവർ മുഖാന്തരമാണ് ഇടപെട്ടേക്കുന്നത്. അപ്പോൾ ആ കേസ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞ് അതിന് ഞാൻ മൊഴി നൽകിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഡോക്യുമെൻറ്റ്സ് അയക്കാൻ പറഞ്ഞ പ്രകാരം എന്ന് വെച്ചാൽ വാട്സാപ്പ് മുഖേന പോസ്റ്റർ മുഖേന എന്ന് വെച്ചാൽ കുറേ ഡോക്യുമെൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് ഇതിനെതിരെ ഇങ്ങനെ ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ എനിക്ക് എൻ്റെ അഡ്രസ്സ് ആ നമ്പർ വിളിച്ച് ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോസ്റ്റൽ മുഖേന എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലിൻ്റെ വേണ്ട, ഒറിജിനൽ വേണ്ട, ഒറിജിനലിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നാൽ അത് പരിശോധിച്ചിട്ട് സഹായം കിട്ടേണ്ടവരാണെങ്കിൽ സ്പഷ്ടമായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഈ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന്, ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ പറയുന്ന 2017 എനിക്കെതിരെ ഉണ്ടാക്കിയ വ്യാജ പോക്സോ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് റദ്ദിയാ, എന്നുവെച്ചാൽ FIR റദ്ദിയാ, അതിൻ്റെ രേഖകൾ പരിശോധിച്ചതിന് പ്രകാരം FIR റദ്ദിയാനായിട്ട്. കാരണം രേഖകളെന്ന് പറഞ്ഞാൽ കുറച്ച് രേഖകൾ അയാൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രയൽ നടക്കുമ്പോഴായിരുന്നെങ്കിലും ഒട്ടനവധി രേഖകൾ, ഡിജിറ്റൽ രേഖകളല്ലാത്ത ഒട്ടനവധി രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്താ പറയുക, ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സത്യം ബോധ്യപ്പെട്ടു. അതിൻ്റെ പ്രകാരമാണ് ഈ കേസ് റദ്ദ് ചെയ്തത്, ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ FIR റദ്ദ് ചെയ്തത്. കാരണം വെച്ചാൽ പോലീസ് കൃത്യമായിട്ട് ആ കേസ് അന്വേഷിച്ചില്ല. പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ ആ പോലീസ് സോഫ്റ്റ് കോർണർ കാണിച്ചു, പക്ഷേ കൃത്യമായിട്ട് അന്വേഷിക്കാൻ ശ്രമിച്ച ആ SIയെ സ്ഥലം മാറ്റപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അന്ന്. അത് കഴിഞ്ഞ് പുതിയതായിട്ട് CI ആണ് ഈ കേസ് അന്വേഷിച്ചത്. CIയുടെ അടുത്താണ് എൻ്റെ ഞാൻ DGP കൊടുത്ത പരാതി വരുന്നത്. അദ്ദേഹമാണെന്ന് മൊഴിയെടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹം അത് മൊഴിയെടുത്തിൻ്റെ വ്യക്തമായിട്ട് എൻ്റെ ജീവൻ പോലും പോകുമെന്ന് പറഞ്ഞ, ജീവൻ പോലും ഗുരുസ്വാമിയുടെയും ഉന്നതരുടെയും ഇതിൽ പോകുമെന്ന് പറഞ്ഞ കേസിന് അവർ എൻ്റെ പോക്സോ കേസിൽ പെടുത്തി എന്നെ അവിടെ കൊണ്ട് വിവിധ പേപ്പറുകളിൽ ഒപ്പിടിപ്പിച്ചപ്പോൾ ആ അതിൻ്റെ കൂടെ ഈ മറച്ചു പിടിച്ചുകൊണ്ട് ഈ പറയുന്ന കേസ് ശാന്തിനിവാസമായിട്ടുള്ള അധികാരതർക്കം മാത്രമാണ്, അല്ല അധികാരതർക്കമാണ്, ഇത് സിവിൽ സ്വഭാവമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുഖാന്തരം പരിഹരിക്കാമെന്ന് അവർ പറഞ്ഞ് നിർദ്ദേശിച്ചതായിട്ട് എന്നെ ധരിപ്പിക്കുന്ന രീതിയിൽ ഒപ്പിട്ടു. കാരണം ഇതൊക്കെ വിവരാവകാശ രേഖ വഴിയാണ് എനിക്ക് പിന്നീട് കിട്ടുന്നത്, മനസ്സിലായി. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ പോക്സോ, ഈ പേജ പോക്സോ കേസ് റദ്ദ് ചെയ്തുകൊണ്ട് എന്താ പറയുക, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ ബഹുമാനപ്പെട്ട കോടതി, പോക്സോ കോടതി അത് കേസ് റദ്ദ് ചെയ്തു. അത് എല്ലാവരുടെ അറിവിലേക്ക്, കാരണം 7 വർഷം എനിക്കിത് വിശദീകരിക്കാൻ പറ്റാതെ ഈ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറയാൻ, എന്ന് വെച്ചാൽ ഇപ്പം തന്നെ വീഡിയോ ലെങ്തി ആണെന്ന് എനിക്ക് തോന്നുന്നു, സാധാരണ ക്ഷമിക്കുക. കാരണം ഇത്രയും ഇതിൽ ചുരുക്കി എനിക്ക് പറയാൻ ഇത് കഴിയില്ലാത്ത കൊണ്ടാണ്. കാരണം എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള നടപടികൾ ഇനിയുമുണ്ട്. ഞാൻ വിട്ടുപോയിട്ടുള്ള ഒട്ടനവധി കാരണങ്ങളുണ്ട് കാരണം വീഡിയോ ചുരുക്കാൻ വേണ്ടി, പക്ഷേ അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയുന്നതാണ്. സദ്വിശ്വർ.